ادعو الحمد لله، الحمد لله الواحد القهار العزيز الوفار مكبر الليل النهار. ما شاء الله كان إن نريد إلا الإصلاح، ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട തോഴന്മാരായി ജീവിക്കുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന വസിയത്തോടുകൂടി മയ്യത്ത് സംസ്കരണത്തെ സംബന്ധിച്ച് ഒരു ലഘു ക്ലാസ് നൽകുകയാണ് ഉദ്ദേശം. മരണം മനുഷ്യൻ വെറുക്കപ്പെടേണ്ടുന്ന സത്യമല്ല. മരണം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം മരണം സന്തോഷത്തിന് വക നൽകുന്നുണ്ട്. കാരണം പ്രശ്ന സങ്കീർണമായ ലോകത്ത് നിന്ന് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ് മരണം. അനവധി പ്രശ്നങ്ങളുള്ള ഈ ലോകത്ത്, അനവധി കഷ്ടപ്പാടുകളുള്ള ഈ ലോകത്ത് നിന്ന് ഒരു യാത്ര. ആ യാത്രയെക്കുറിച്ച്, വിശ്വാസിയുടെ യാത്രയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, വല്ലാഹു യദു ഇല ദാറുസ്സലാം. അല്ലാഹു മനുഷ്യനെ ദാറുസ്സലാമിലേക്ക് വിളിക്കുന്നു. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാന ഭവനം. അവിടുത്തേക്കാണ് മരണത്തോടുകൂടി അല്ലാഹു നമ്മെ വിളിക്കുന്നത്. അങ്ങനെ വിളി കേൾക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ചില മാനദണ്ഡങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ആ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള വിരുന്നായിരുന്നു ഇതുവരെയും നിങ്ങൾ കേട്ടത്. സാധാരണ ഓണത്തിന് എല്ലാവരും വിരുന്നുണ്ണുമ്പോൾ നമ്മൾ വിജ്ഞാനത്തിൻ്റെ വിരുന്നുണ്ടു. ആ ഊണിൻ്റെ, ഈ ഊണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭക്ഷിച്ച ഊണ് മലായിക്കത്തുകളുടെ സാന്നിധ്യത്തോടുകൂടിയായിരുന്നു. ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക്കത്തു വോഷ്യത്തുഹുമുർ റഹ്മ എന്ന് പറഞ്ഞത് ഈ വിരുന്നിനെ കുറിച്ചാണ്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ ആവരണം ചെയ്യുന്നൊരു സദസ്സാണ് ഇത്. നമ്മളെ സംബന്ധിച്ച് റബ്ബും മലായിക്കത്തുകളും ചർച്ച ചെയ്യുന്ന ദക്കറഹു ഫീമൻ ഇന്ത, പടച്ച തമ്പുരാൻ മലക്കുകളുമായി നമ്മെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സദസ്സ്, ആ വിജ്ഞാന വിരുന്ന് ഉണ്ട്. അവസാനമായി നമ്മൾ ആ യാത്ര അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ജീവിച്ചു കഴിഞ്ഞ് അവസാനത്തെ യാത്ര, അത് അനിവാര്യമാണ്. ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കണം. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആസ്വാദനം തന്നെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആസ്വാദനത്തെ സംബന്ധിച്ച് റസൂലുള്ള പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ ഗുമറാത്തിൽ മൗത്തി വസക്കറാത്തിൽ മൗത്ത്, പടച്ചവനെ മരണത്തിൻ്റെ ലഹരി, മരണലഹരിയിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകണമേ. മരണത്തിൻ്റെ ഉഗ്രമായ ലഹരിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? റസൂലുള്ളാഹ. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത്, നല്ല മനുഷ്യനായി ജീവിക്കുന്ന ആളുകൾക്ക് മരണത്തിൻ്റെ വേദന ഉണ്ടാവില്ല എന്നൊരു തെറ്റിദ്ധാരണ നമുക്കൊക്കെ ഉണ്ട്. ലോകത്ത് ജീവിച്ച ഏറ്റവും ഉത്കൃഷ്ടനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിൻ്റെ ലഹരിയിൽ നിന്ന് റബ്ബിനോട് രക്ഷ ചോദിക്കുന്നു. ഒന്ന്, രണ്ട്, റസൂലുള്ള പറയുന്നു, അഷദ്ദുൽ ബലായി അൽ അംബിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷ അനുഭവിക്കുന്നത് പ്രവാചകന്മാരാണ്. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുക പ്രവാചകന്മാരാണ്. പിന്നെ സത്യവിശ്വാസികളാണ്. അപ്പോൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ മരണം അവസാനത്തെ പേപ്പറാണ്. അതിനും ഒരു പരീക്ഷണമുണ്ട്.
ആ പരീക്ഷണത്തെ ആ ഖുർആൻ പറയുന്നു, കല്ല ഇദാ ബലഗത്തി തറാഖിയ റൂഹ് അന്നനാളത്തിലെത്തുമ്പോൾ, പരീക്ഷണത്തിൻ്റെ തുടക്കം. കല്ല ഇദാ ബലഗത്തി തറാഖിയ വക്കീല മൻ റാഖ്, മരണത്തിൻ്റെ വേദന കൊണ്ട് ലഹരി കൊണ്ട് മനുഷ്യൻ ചോദിക്കുന്നു, ഈ മരണവേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഏതൊരു മാന്ത്രിക ശക്തിക്ക് സാധിക്കും? വൽ തഫത്തി സാക്കു ബിസാക്ക്, കാലും കാലും തമ്മിൽ പിണക്കുന്നു വേദന കൊണ്ട്, കാഷ്ടിക്കുന്നു, കാരണം അവസാനത്തെ ഓക്സിജൻ പുറത്തേക്ക് പോകാൻ അവസരമില്ലാതാവണമല്ലോ ഒരു മനുഷ്യൻ മരിക്കണമെങ്കിൽ. പിന്തുവരത്തിൻ്റെ ഭാഗം അടഞ്ഞു പോകുന്നു, അത് മലം കൊണ്ട്. മൂത്രനാളികൾ അടഞ്ഞു പോകുന്നു, നമ്മളുടെ സെമൻ കൊണ്ട്. മരണത്തിൻ്റെ സമയത്ത് മനുഷ്യന് സ്കലിക്കും, മരണത്തിൻ്റെ സമയത്ത് അല്പം മൂത്രിച്ച് അതോടനുബന്ധം സെമനോട് കൂടിയിട്ടത് ബ്ലോക്കാവുന്നു. പിന്നീട് മനുഷ്യൻ്റെ ഓരോ ദ്വാരങ്ങളിലൂടെയും ഓക്സിജൻ കിട്ടാവുന്നത്ര ശ്വസിച്ചു നോക്കുന്നു, അവസാനം കണ്ണുകൾ റൗണ്ട് ചെയ്യുന്നു. അങ്ങനെ മരണത്തിന് കീഴൊതുങ്ങുകയാണ്. ഇതാണ് മരണം. ഈ ക്ഷണം യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ ദാറുസലാമിലേക്കുള്ള വിളിയാളമായിട്ടാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കണം, അതിന് സ്ഥാന പരിഗണനകളൊന്നുമില്ല. മന്ത്രിയെന്നോ രാജാവെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും യാത്ര പോകണം, നിർബന്ധമാണ്. ഈ ലോകത്തിൻ്റെ ജനിച്ച മനുഷ്യരെല്ലാം മരണത്തിന് കീഴൊതുങ്ങണം, യാതൊരു സംശയമില്ല. അപ്പം മരിക്കണം, മരണം മനോഹരമായി തീരണം. അതെങ്ങനെയാണ് മനോഹരമായി തീരുക? മരണം മനോഹരമായി തീരും. അത് ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ ആ വിഷയം വരക്കുന്നത് ഇങ്ങനെയാണ്. ഇത് യതവഫല്ലദീന, അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നു. അതെങ്ങനെ പിടിച്ചെടുക്കും? അള്ളാഹുവിൻ്റെ മലക്കുകൾ തീബീന, വളരെ ശുഭ്രവസ്ത്രധാരികളായിക്കൊണ്ട്, മനുഷ്യന് പേടിയില്ലാതെ മരിക്കുന്ന മനുഷ്യൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു മാലാകമാർ. എന്നിട്ടവർ പറയുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാന ഭവനത്തിലേക്ക് സ്വാഗതം. നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ മരണത്തിൻ്റെ വേദനയുണ്ടാവുകയില്ല എന്നല്ല, മറിച്ച് സമാധാനത്തോടുകൂടിയുള്ള ഒരു യാത്ര. മരണത്തിൻ്റെ വേദനയോ പരീക്ഷണമോ ഉണ്ടാവുകയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും മരണത്തിൻ്റെ ആസ്വാദനം ഉണ്ടാവുന്ന ഖുർആൻ, അതിൽ നിന്ന് പ്രവാചകന്മാർ പോലും മുക്തരല്ല. അപ്പോൾ നമുക്കൊക്കെ മരണത്തിൻ്റെ വേദനയുണ്ടാകും. ആ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് മോചനം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് 5 നേരവും റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന അത് തന്നെയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗമറാത്തിൽ മൗത്തി വസക്കറാത്തിൽ മൗത്ത്. മരണത്തിൻ്റെ ലഹരി, വേദന, കടുപ്പം അള്ളാഹുവെ കുറച്ച് തരയണമേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനാണ്, പക്ഷേ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് മരണവേദന രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പം മരണവേദന അനിവാര്യമാണ്. മരണത്തിന് ശേഷം നമുക്ക് പോകുവാനുള്ള സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരണത്തിൻ്റെ സമയത്ത് അള്ളാഹു പറയുന്നു, വലൗ തറായിദ് യതവഫല്ലദീന കഫറുൽ മലായികത്ത് യദ്രിബൂന വുജൂഹഹും വാദുബാറഹും, പടച്ച തമ്പുരാനെ അംഗീകരിക്കാത്ത ആളുകൾ മരിക്കുമ്പോൾ മരണത്തിൻ്റെ സമയത്ത് വളരെ കരുത്തരും ശക്തരുമായ മലക്കുകൾ ഈ മനുഷ്യനെ പ്രഹരിച്ചു കൊണ്ടിരിക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും. നിങ്ങൾക്ക് അറിയാം, ചില ആളുകൾ മരിക്കുന്ന സമയത്ത് കൈകൊണ്ട് നെഞ്ഞിലേക്ക് കാണിച്ചു കൊടുക്കും അടുത്തിരിക്കുന്ന ആളോട്, നെഞ്ഞുയിഞ്ഞു കൊടുക്കാൻ. നെഞ്ഞുയിഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മതിയാവാത്തതുകൊണ്ട് തല കാണിച്ചു കൊടുക്കുന്നു, തല ഉയിഞ്ഞു കൊടുക്കുമ്പോൾ കാലിൻ്റെ ഭാഗം കാണിച്ചു കൊടുക്കുന്നു, കാലുയിഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും നെഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ഏത് ഭാഗത്തു നിന്നാണ് മരണത്തിൻ്റെ ലഹരി അവനെ ബാധിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ല. ആ വിധം പ്രഹരിക്കും എന്ന് ഖുർആൻ. എന്നിട്ട് അള്ളാഹു ആ അവസാന സമയത്ത് അവനോട് മലക്ക് പറയും, വദൂഖു അദാബൽ ഹരീഖ്, ഇത് ശിക്ഷയുടെ തുടക്കമാണ്, ഇനി കരിച്ചു കളയുന്ന ശിക്ഷയിലേക്കാണ് യാത്ര. അപ്പം മരണം വളരെ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ തീബീന സലാമുൻ അലൈക്കും ദുഖുലുൽ ജന്ന ബിമാ കുന്തും തഅ്മലൂൻ, പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ദാ സ്വർഗം തരാൻ പോകുന്നു എന്ന് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് യാത്ര പോകുന്ന ആളുകളും അങ്ങേറ്റത്തെ പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനിയും ശിക്ഷ ഇതാ തുടരാൻ പോകുന്നു എന്ന് പറയുന്ന ആളുകളും ഇവിടെ ഭൂലോകത്ത് മരിക്കുന്നുണ്ട്. രണ്ട് തരത്തിലാള് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് സമാധാനത്തോടു കൂടിയുള്ള യാത്ര, മറ്റൊന്ന്
വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള യാത്ര. ഇത് രണ്ടും മനുഷ്യൻ അനുഭവിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് നല്ല മനുഷ്യർ, അതായത് നേരത്തെ രാവിലെ മുതൽ ഈ സമയം വരെ വിശദീകരിച്ച വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിനെയും പ്രമാണമായി അംഗീകരിച്ച് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളേറെ ശരി ചെയ്തിട്ടുണ്ട്, അത്തരം ആളുകൾ. അല്ലാതെ മുഴുവൻ ശരി ചെയ്ത ആളുകൾ എന്നർത്ഥമില്ല. കാരണം മുഴുവൻ ശരി ചെയ്തതിൻ്റെ പേരിലാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിൽ പ്രവാചകൻ മാത്രം. മുഴുവൻ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അള്ളാഹു നരകം കൊടുക്കുന്നതെങ്കിൽ ആ നരകത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. കാരണം മുഴുവൻ തെറ്റെയ്ത ഒരു മനുഷ്യൻ ഭൂലോകത്തില്ല. അപ്പം ശരിയെ തെറ്റിനേക്കാൾ കൂടുതൽ ശരി ചെയ്ത ആളുകൾക്ക് അവർ മരിക്കുമ്പോൾ റബ്ബിൻ്റെ ഒരു വിളിയാളമുണ്ട്. എന്താ വിളിക്കുന്നത് അറിയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇലാ റബ്ബിക റാലിയതൻ മർലിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഭൂലോകത്ത് അനവധി നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടും പടച്ച തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച പുണ്യാത്മാവിനെ മരണസമയത്ത് അള്ളാഹു വിളിക്കുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, ശാന്തി പ്രാപിച്ച ആത്മാവേ, മുത്തുമയിന്നത്തായ നഫ്സേ, ഇർജിഇല റബ്ബിക്ക്, റബ്ബിങ്കലേക്ക് മടങ്ങി വന്നോളൂ. ഉണ്ടോ? ഇതുവരെ ജീവിച്ചതുപോലെയല്ല, റബ്ബിങ്കലേക്ക് മടങ്ങി വന്നോളൂ. റാലിയത്തൻ മർലിയത്തൻ, റബ്ബ് നമുക്ക് തരുന്ന പ്രതിഫലം നാം പൂർണ്ണമായും തൃപ്തിപ്പെടും, നമ്മളുടെ പ്രവർത്തനം അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ആ ശബ്ദം, ആ തഹിയത്തിൻ്റെ വചനം റബ്ബ് നേരിട്ട് കേൾപ്പിക്കുന്ന ശബ്ദമാണ്. ഇത് കേട്ടുകൊണ്ട് യാത്ര പോകാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അത്തരം ഒരു യാത്ര പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലും കാലും തമ്മിൽ പിണച്ചുകൊണ്ട് യാത്ര പോകുന്ന സമയത്ത് നമുക്കൊരു നിർദ്ദേശം റസൂലുള്ള നൽകുകയാണ്. ലഖിനു അലാ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരണവേളയിൽ, മരണവേള എന്ന് പറഞ്ഞാൽ കണ്ണ് ശരിക്കും ഇങ്ങനെ റൗണ്ട് ചെയ്യാനായിരിക്കുന്നു, അതോടൊപ്പം കാലും കാലും തമ്മിൽ പിണങ്ങിക്കൊടിക്കുന്നുണ്ട്. നമുക്ക് ഈ ജീവനാഡി ഉണ്ടല്ലോ, ഖുർആൻ പറഞ്ഞതുപോലെ കല്ലായിദാ ബലഗത്തിൽ ഹുൽഖൂം വ അൻതും ഹീന ഇദിൻ തൻലുറൂൻ. അന്നനാളത്തിലേക്ക് റൂഹ് ഇങ്ങനെ കയറി വരുമ്പോൾ ഈ മയ്യത്തിൻ്റെ അഹലുകാർ, കൂട്ടുകാർ, ബന്ധുക്കളൊക്കെ അയാളുടെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. ആ രംഗത്ത് ചുറ്റും നിൽക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രോഗിയെ അലോസരപ്പെടുത്താത്ത വിധം പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ സംസ്കരണത്തിൻ്റെ തുടക്കം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അലോസരപ്പെടുത്താതെ, ചില ആളുകൾ ബാപ്പൻ്റെ ഒക്കെ അടുത്തിരുന്നിട്ട് മകൻ പറയുന്നു ബാപ്പ ചെല്ലി ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ പറയാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇടവിട്ട് ഇടവിട്ട് രോഗിയെ കേൾപ്പിക്കുക. ആ മരണത്തിന് വേണ്ടി ഈ ദുനിയാവുമായുള്ള ബന്ധം വിടാൻ പോവുകയാണ്. ഇനി അദ്ദേഹത്തിന് ഈ ദുനിയാവുമായിട്ടൊരു ബന്ധമില്ല. ഇനി അദ്ദേഹം സംസാരിക്കുന്ന സംസാരങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു, ബെല്ലടിച്ചിരിക്കുന്നു, ആ മനുഷ്യൻ യാത്രയാകാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന സന്ദേശം, ദാ ഈ നിങ്ങൾ ജീവിച്ച പ്രപഞ്ചം, പ്രപഞ്ചത്തിന് ഇലാഹ് ഒന്നേ ഉള്ളൂ, ആ ആരാധ്യനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഈ വാക്യം നിങ്ങൾ ഉൾക്കൊള്ളുക, ഈ വാക്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വിളിയാളം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അസ്അദു നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ. ഇങ്ങനെ മരിച്ചു പിരിഞ്ഞ മനുഷ്യൻ നാളെ പരലോകത്ത് തൗഹീദിന് വേണ്ടി അധ്വാനിച്ച്, തൗഹീദിന് വേണ്ടി ജീവൻ കൊടുത്ത്, തൗഹീദിൽ മരിച്ചു പിരിഞ്ഞ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോൾ എന്തെല്ലാം പോരായ്മകൾ ആ മനുഷ്യനിലുണ്ടായാലും ശരി, അവന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു തആലയുടെ ശുപാർശ വരും. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ ആരാണ്? അസ്അദു നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശുപാർശയുണ്ട്. ഇനി ഈ വാക്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ അവസാനത്തെ ശബ്ദം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഈ മരണത്തെക്കുറിച്ചാണ് വല്ലാഹു യദൂ ഇലാ ദാരുസ്സലാം, അള്ളാഹു സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു, എല്ലാ പ്രയാസവും തീർന്നു, ഇനി നമുക്ക് പ്രയാസങ്ങളൊന്നും അനുഭവിക്കാനില്ല. ഈ സന്ദർഭത്തിൽ ഇത്തരം ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെല്ലുക എന്ന് വിചാരിക്കുക എങ്കിൽ അദ്ദേഹം മരിക്കുമ്പോൾ ചിലപ്പം മരണത്തിൻ്റെ വേദന കൊണ്ട് കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ടാവും, കണ്ണിൽ കൂടെയാണല്ലോ റൂഹ് പോവുക. അതറിയോ?
നമ്മളുടെ ആത്മാവ് നമ്മിൽ നിന്ന് വിട പറയുന്നത് കണ്ണിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ റസൂലുള്ള അവിടെ കയറി ചെന്നു. അപ്പോൾ അബൂ സലമയുടെ കണ്ണ് തുറന്നു കിടക്കുകയാണ്. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലാ അബീ സലമ, അബൂ സലമ മരിച്ചോട്ട് റസൂലുള്ള കയറി ചെന്നു. വഖദ് ശക്ക ബസറുഹു, അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഫ അഗ്മലഹു, റസൂലുള്ള രണ്ട് കണ്ണും പൂട്ടിക്കൊടുത്തു. സുമ്മ ഖാല, എന്നിട്ട് നബി പറഞ്ഞു. ആ സന്ദർഭത്തിൽ നബി ജനങ്ങളെ പഠിപ്പിച്ചു, ഇന്ന റൂഹ ഇദാ ഖുബില ഇത്തബഹുൽ ബസർ, ഒരു മനുഷ്യൻ്റെ റൂഹ് മലായിക്കത്ത് എടുക്കുമ്പോൾ ആ റൂഹ് എടുക്കുന്നത് കണ്ണിലൂടെയാണ്. നമ്മളുടെ റൂഹ് നമ്മിൽ, അതാണ് കണ്ണിങ്ങനെ റൗണ്ട് ചെയ്യാൻ കാരണം. ആ വഴി മാറിക്കൊടുക്കുകയാണ്, ആ വഴിമാറലിൻ്റെ ഭാഗമാണത്. അപ്പം നമ്മൾ ഇനി നമ്മൾ അവിടെ അങ്ങനെ ഒരാൾ മരിച്ചു, അയാളുടെ കണ്ണൊക്കെ പൂട്ടിക്കൊടുത്തു. ഇനി നമുക്ക് എന്തുണ്ട്? ഈ മയ്യത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന എല്ലാ ആളുകൾക്കും മയ്യത്തിന് വേണ്ടി ഏറ്റവും ചുരുക്കം ഒരു പ്രാർത്ഥന നമുക്ക് നിർവഹിക്കാം. എങ്ങനെ? മരിച്ച ആളുകളെ, ജീവിച്ചിരിക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും എന്ന് പറയും അല്ലേ. എന്നാൽ മരിച്ച ആളുടെ നിങ്ങൾ ചെല്ലുമ്പോഴോ അലൈക്കസ്സലാം, അസ്സലാമു അലൈക്കും എന്നല്ല. റസൂല പഠിപ്പിച്ചത് അലൈക്കസ്സലാം മാറി, ജീവിച്ചിരിക്കുന്ന വ്യക്തിയല്ല. റസൂല പറയുന്നു, ഇതാ അത്തൽ മരീദ അവിൽ മയ്യിത്ത ഫഖൂലു ഖൈറ, നിങ്ങൾ മരിച്ചോടത്തോ രോഗിൻ്റെ അടുത്തോ ചെന്നാൽ അപ്പം നിങ്ങൾ നന്മക്കായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് ആയി കിടക്കുന്ന വ്യക്തിയെ പൂർണ്ണമായും മൂടൽ സുന്നത്താണ്. സാധാരണ ഒരു മയ്യത്ത് ഇപ്പം നമ്മൾ മുഴുവനുമായി മൂടി കാണുന്നുണ്ടല്ലോ, അത് സുന്നത്താണ്. അങ്ങനെ മൂടൽ സുന്നത്താണ്. അങ്ങനെ മൂടിയിട്ട് നമ്മൾ വന്ന് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹി അബൂ സൽമ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മയ്യത്ത് കാണാൻ വന്ന റസൂൽ തുറന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടോളൂ, അല്ലാഹുമ്മ ഇഗ്ഫിർലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് പുറത്തു കൊടുക്കണമേ. ഉണ്ടോ? ഇപ്പം നമ്മളൊരാളെ ചെന്ന് കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു, അല്ലാഹുമ്മ ഇഗ്ഫിർലി അബ്ദുൽ അസീസ്, അല്ലാഹുമ്മ ഇഗ്ഫിർലി മുഹമ്മദ് അഷ്റഫ്, അല്ലാഹുമ്മ ഇഗ്ഫിർലി അബ്ദുൽ ലത്തീഫ്, ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പേരെടുത്ത് തന്നെ പ്രാർത്ഥിക്കാം മയ്യത്ത് തുറന്നു നോക്കിയിട്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പ്രാർത്ഥന ഉള്ളത് അറിയാത്തതുകൊണ്ട് നമ്മളെന്താ ചെയ്യലെന്ന് വെച്ചാൽ, കാണാൻ വരുന്നവര് കണ്ടിട്ട് കാണൽ സുന്നത്തല്ല, കണ്ടാ പ്രാർത്ഥിക്കൽ സുന്നത്താണ്. ഒരു മയ്യത്ത് കാണൽ സുന്നത്തല്ല, മയ്യത്ത് കണ്ടാ പ്രാർത്ഥിക്കൽ സുന്നത്താണ്. അപ്പോൾ ചിലതൊക്കെ പൊട്ടെ 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 എന്ന് വെച്ചാൽ സമയമില്ല, നിങ്ങളിങ്ങനെ കണ്ടുപോയിക്കോളി, അല്ലാണ്ട് അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആ പ്രാർത്ഥനയൊന്നും മയ്യത്തിന് ആവശ്യമില്ല, അത് നമ്മൾ പിന്നീടെടുത്തോളാം എന്നുള്ളവർക്ക് ആളുകളെങ്ങനെ പിരിച്ചു വിടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് കേട്ടോളി, നിങ്ങൾ അല്ലാഹു മഗ്ഫിർലി അബീ സലമ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണമേ. വർഫൽ ദറജത്തുഹു ഫിൽ മഹ്ദിയീൻ, അല്ലാഹുവേ അബൂ സലമയുടെ സ്ഥാനം പരലോകത്ത് സച്ചരിതരുടെ കൂട്ടത്തിലാക്കണമേ. വഖ്ഫുൽ ലഹു ഫി അഖിബിഹി, അല്ലാഹുവേ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെ മാന്യമായ നേതൃത്വം കൊടുക്കുന്ന സ്നേഹനിധികളായ നായകന്മാരെ കൊടുക്കണേ തമ്പുരാനെ. വഖ്ഫുർ ലഹു വലന, പടച്ചോനെ ഇദ്ദേഹത്തിന് ഞങ്ങൾക്കും നീ പുറത്തു കൊണ്ട. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ. വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി, പടച്ചവനെ ഖബറിൽ നീ അദ്ദേഹത്തിന് വിശാലതപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹത്തിന് നീ പ്രകാശം നൽകുകയും ചെയ്യണം. ഇത്രയും സമയം സത്യത്തിൽ നമ്മളൊരു മയ്യത്ത് കാണാൻ നിൽക്കാറുണ്ട് ഇല്ല? നമ്മളതിന് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുമില്ല ഉണ്ടോ? ഇങ്ങനൊരു സുന്നത്ത് നമ്മളെ സംബന്ധിച്ചോളം വളരെ സുപ്രധാനമായൊരു പ്രാർത്ഥന. അത് ലഭിക്കപ്പെടുന്ന അവസ്ഥക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? ആ ഭാഗങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഇനി നമ്മൾ രണ്ടാമത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മയ്യത്തിൻ്റെ പേരിൽ മരിച്ച അങ്ങോട്ട് നല്ല മൂടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങോട്ട് ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങിയിടുന്നു. ഇനിയാണ് നമ്മൾ, അതുവരെ സമയമില്ലാത്ത മനുഷ്യനക്ക് ഇപ്പോൾ സമയമുണ്ടായി. ഇതുവരെ അദ്ദേഹത്തോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഇഖ്റഉൽ ഖുർആനാ, റസൂലുള്ള പറയുന്നു ഫീ കുല്ലി ഷഹരിൻ, ഒരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഖുർആൻ ഓതി പഠിക്കണം. ഓരോ മാസവും ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കണം മുസൽമാൻ, എല്ലാ മാസവും. ആണോ? ഫൈനഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫിയൻ ലി അസ്ഹാബിഹി, ഖുർആൻ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ശുപാർശകരായി വരുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പോൾ നമ്മളിഞ്ഞ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, മരിച്ച അങ്ങോട്ട് എടുത്തി കെടുത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തോട് യാസീന ഓതുന്നെങ്കിൽ കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എന്തായതർത്ഥം? ആജിയാർ എടുത്ത് കെടുത്തി എൻ്റെ പക്ഷേ ആജിയാരോട് പറയുകയാണ്, കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും ആജിയരെ ഭ്രമണപഥത്തിൽ കറങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ മാത്രമേ ഇങ്ങനെ കെടുക്കണുള്ളൂ എന്നാ?
ഏത് സൂറയാണെങ്കിലും അദ്ദേഹത്തെ നീ ശാസ്ത്രം വരെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഖുർആൻ പറയുന്നു, ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് താക്കീത് നൽകണം. മൻ യഖാഫു വഈദ്, വാഗ്ദത്തത്തെ ഭയപ്പെടുന്നവർക്ക്. വഅന്ദിർ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവന്റെ മുമ്പിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്ക്. അതിന് പകരം മരിച്ചിട്ട് അങ്ങോട്ട്. പിന്നെ ചില ആളുകൾ വാശിക്ക് ഓതാറുണ്ട്. ചിലര് ചില മക്കൾ പറയും ബാപ്പൻ്റെ പേരിൽ ഖുർആൻ ഓതണ്ടാണ്. അപ്പം ഇതിൽ ചെറിയ ചില മക്കളുണ്ടാവും, ഞാൻ ഓതും. അപ്പം മൂത്തോയെ, നാ മുസ്ലിഫൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നു. അപ്പം ചെളിയോയെ, എനിക്ക് മുസ്ലിഫ് ഇല്ലാണ്ട് ഓതാനറിഞ്ഞ സൂറുണ്ട്, കുല്ലു അള്ളാഹു അത് അള്ളാഹു സമതില്ല, അത് അത് ഖുർആനാണല്ലോ, ഓൻ അത് തന്നെ ഓതും അവിടെ കുത്തുന്നുണ്ട്. എന്നാലും ഞാൻ വിടൂലയ്യ മൂപ്പരെ, ബാപ്പനെ ഞാൻ എങ്ങനെ ആയിരുന്നാലും ആ നിലക്ക് വിടൂല, ഖുർആൻ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ ഉള്ളൽക്ക്. ബാപ്പനെ കെടുത്തി പഠിപ്പിക്കുക. വളരെ രസാവഹമായ ചില രംഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഖുർആൻ ഓതുകയാണ് മരിച്ചോ തൂത്തുണ്ട്. യായ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനീസുദൻ. അർത്ഥം അറിഞ്ഞിട്ട് നൊളിക്കല്ല, അർത്ഥം അറിഞ്ഞാൽ നൊളിക്കേണ്ടതില്ല. യായ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനീസു വതുസല്ലിമു അലാ അഹ്ലിഹ, വീട്ടുകാർക്ക് സലാം ചൊല്ലുക, അവരോട് അനുമതി ചോദിക്കുക, അതൊക്കെ ചെയ്തതിന് ശേഷം അവിടെ പ്രവേശിക്കരുത്. ഇത് പറഞ്ഞിട്ട് ഈ മയ്യത്തിന് ഓതി കൊടുത്ത മയ്യത്ത് അടുത്ത കബറിലേക്ക് കയറി കിടക്കുമോ? ഇല്ലല്ലോ. അപ്പം ഇങ്ങോട്ട് ഇരുന്ന് കരിയാ, എന്നിട്ട് ഇത് ഓതിയാവോ? എന്താ അതിൻ്റെ കാരണം അറിയുങ്ങൾ? ഒരു സുപ്രധാനമായ കാരണം ഞാൻ ഹദീസിന് രണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, ഈ നിങ്ങൾ ലക്കിനു അല മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലോ, പദം ശ്രദ്ധിക്കണം. ഇവിടെ എഴുതി കാണിക്കാൻ സാധ്യമാവുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ലക്കിനു അല മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ല, മരണസമയത്ത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുക്കുക. ലക്കിനു അല മൗത്താക്കും സൂറത്ത് യാസീൻ, മരണസമയത്ത് നിങ്ങൾ ഈ സൂറത്ത് യാസീൻ ഓതി കൊടുക്കുക. മരിച്ചതിന് ശേഷമല്ല. അതെന്താ? മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പരലോകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ബോധം നൽകുന്ന സന്ദർഭങ്ങളും യാസീനിലുണ്ട്. അങ്ങനെ കാലൂയാ വൈലനാ മമ്പാസനാ മിമ്മർക്കദിന ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖബറിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നാളെ പരലോകത്തേക്കുള്ള അള്ളാഹുവിൻ്റെ വിളിയാളം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ നിങ്ങൾ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകാൻ ഖബറിൽ നിന്ന് റബ്ബിൻ്റെ കോടതിയിലേക്ക് ഒഴുകിപ്പോകുന്ന രംഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഓതിയത്. ആരാണ് ഞങ്ങളെ പരലോകത്തേക്ക് വിളിച്ചുണർത്തിയത്? ഞങ്ങളുടെ ഈ ഉറക്കത്തിൽ നിന്ന് മൻ ബാസനാ മിൻ മർക്കദിനാ. അപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ പറയുന്നു, ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് കാരുണ്യകൻ വാഗ്ദത്തം ചെയ്ത ദിവസമാണ്, ഇതാണ് പരലോകം. അപ്പോൾ അത്തരം പരാമർശങ്ങളുള്ള സൂറത്ത് യാസീനിലെ തൗഹീദിനെ സംബന്ധിച്ചുണ്ട്, പരലോകത്തെക്കുറിച്ചുണ്ട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുണ്ട്. ആ പരാമർശങ്ങളെല്ലാം കേൾപ്പിക്കാൻ വേണ്ടിയാണ് ലക്കിനു അലാ മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാ, ലക്കിനു അലാ മൗത്താക്കും സൂറത്ത് യാസീൻ. ഇതിന് രണ്ടർത്ഥം ഉണ്ടാകുമോ? ഒന്ന്, ലക്കിനു അലാ മൗത്താക്കും എന്നുള്ളതിന് ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ മരിച്ചതിന് ശേഷമല്ല, മരിക്കുമ്പോൾ തന്നെ. യാസീൻ്റെ അടുത്ത് എത്തുമ്പോഴോ? അത് മരിച്ചതിന് ശേഷം. അതെന്താ കാരണം? അതിന് നമ്മളുടെ സാധാരണ പുരോഹിതന്മാരൊന്നും മരിക്കണ സമയത്ത് പൊരലുണ്ടാവുമല്ലോ, അപ്പോൾ ഓലൊക്കെ കൂട്ടിക്കൊടുത്തിട്ടാണ് പിന്നെ ഓലിത് തുടങ്ങുക. അപ്പോൾ ഓലക്ക് ഇതൊരു ഉപജീവനത്തിൻ്റെ മാർഗമായി മാറി. സത്യത്തിൽ ഇതൊക്കെ പ്രൊഫഷണലാണല്ലോ അല്ലേ? ഈ മൗലവിമാരും മൗലിയമാരും ഒക്കെ പ്രൊഫഷണലായി. ഓൽക്ക് ശമ്പളത്തിന് മുമ്പ് ഒരു കുവൈത്തിലൊരു ഷെയ്ഖ്, പിന്നെ അവിടെ ഇമാം എന്ന ആൾ ശമ്പളം ചോദിച്ചു തന്നു ഷെയ്ഖിൻ്റെ അടുത്ത്. ഷെയ്ഖ് ചോദിച്ചു, ഞാൻ ശമ്പളം തന്നില്ല, ഇജ്ജി നിസ്കരിക്കൂലേ? നിസ്കരിക്കും. അപ്പോൾ ഇജ്ജി മുന്നിൽ നിൽക്കുമ്പോൾ ഞാനും ബയ്യില്ല, എനിക്ക് ആര് ശമ്പളം തരും? എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ കില്ലർമാരാ. അതെന്തായാലും കാരണം പ്രൊഫഷണൽ കില്ലർമാരുണ്ടാകാൻ കാരണം നിങ്ങളൊക്കെ ഇതിനാണ്ട് പോയി. നിങ്ങളെന്ത് പറഞ്ഞാൽ ഈ പണിയൊക്കെ നിങ്ങൾ എടുത്തോളി, നമുക്ക് ഇതിനൊന്നും കഴിയില്ല. ഞങ്ങൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരും പ്രൊഫസർമാരും വ്യവസായികളും ഉണ്ടല്ലോ, ഞങ്ങൾ ഇൻ്റർനെറ്റ് യുഗത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, കമ്പ്യൂട്ടർ കബറിലേക്ക് പോയിക്കൊള്ളി. അവരോട് മൗലിയന്മാരെ നിങ്ങൾ കമ്പ്യൂട്ടർ കബറിലേക്ക് വിട്ടിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലേക്ക് നിങ്ങൾ കടന്നു. രണ്ട് കൂട്ടരും രണ്ട് ധ്രുവത്തിൽ നിന്നു. രണ്ട് ധ്രുവത്തിൽ നിന്നപ്പോൾ നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കേണ്ടതില്ല എന്നും അവർ മാത്രം പഠിച്ചെന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് കേട്ടാൽ മതി എന്നുമുള്ള ഒരു ധാരണയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചതാണ് കാരണം. ഏതായിരുന്നാലും അവരുടെ അധപ്പതത്തിനൊക്കെ ഞാൻ ചെറിയ കാരണങ്ങൾ പറയാനുള്ളത് എന്താ അറിയുക, നമുക്ക് നാളെ ഇതൊരു ഉപകാരമാണല്ലോ. ആളുകൾക്ക് ഇത് രണ്ടാമതൊന്ന് കേൾക്കുമ്പോൾ
ഇതിൽ നിന്നൊരുപാട് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മയ്യത്തിൻ്റെ പ്രാർത്ഥന നിർവഹിച്ചു. അതുപോലെ തന്നെ ഇനി നമ്മൾ കൂടുതൽ സമയം മയ്യത്ത് അവിടെ വെച്ച് നിർത്താൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ ഉദ്ധരിക്കാം. ശ്രദ്ധിച്ചോളൂ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഓരോ മനുഷ്യനും പ്രവർത്തിച്ചത് മാത്രമേ അയാൾക്ക് കിട്ടൂ. ഇതാണ് ആയത്ത്. ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഷാഫി പറയുന്നു, ഒമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമത്ത് ഇസ്തംബത്ത ഷാഫിഇയു ഒമനി തബഉ. ഇമാം ഷാഫിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും പറഞ്ഞു, അന്നൽ ഖിറാഅത്ത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത, മരിച്ച ആളുകൾക്ക് ഖുർആൻ ഓതി അദിയ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുകയില്ല. ലി അന്നഹു ലൈസ മിൻ അമലിഹിം, കാരണം ഇത് അവരുടെ പ്രവർത്തനമല്ല, വലാ കസ്ബിഹിം അവരുടെ അധ്വാനമല്ല, വലിഹാദാ ലം യുന്തബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഖുർആൻ ഓതാൻ പാടില്ലാറ്. ഇനി നമ്മൾ മയ്യത്ത് വളരെ പെട്ടെന്ന് കുളിപ്പിക്കുവാനുള്ള സ്വഭാവത്തിലേക്ക് നീങ്ങേണ്ടതാണ്. അപ്പം മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ചില ആൾക്കാർ കുറേ ഈളും കത്തിയും ഒക്കെ ഇറ്റാ വരിക. അതിനറിയാം, ഈളൊക്കെ നഖത്തിൻ്റെ ഉള്ളിലുള്ളൊക്കെ പോക്കാൻ ഒരു മൂമിനായ മനുഷ്യൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം അഞ്ചൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകാനാ? ഒരു പെരിച്ചായി ഉണ്ടാവില്ല, ഉണ്ടാവോ? ഇല്ല. അതിനെ കുത്തി പുറത്താക്കാനാണ്. അങ്ങനെ ഒരു സുന്നത്ത് നബിൻ്റെ കാലത്തില്ല. അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ നിസ്കാരക്കുപ്പായ ഉണ്ടായ മാതിരിയ. ആ ഈ പെണ്ണുങ്ങൾക്ക് നിസ്കാരക്കുപ്പായ ഉണ്ടായ മാതിരിയ. പെണ്ണുങ്ങൾക്ക് നിസ്കാര ഇസ്ലാമിൽ നിങ്ങൾ എവിടെ ഏതെങ്കിലും ഒരു കിതാബ് ഓതി ഒരു മൊയ്ലിയരോട് ചോദിച്ചു നോക്കി, മൊയ്ലിയരെ ഏതെങ്കിലും ഒരു കിതാബിൽ പെണ്ണ് നിസ്കരിക്കാൻ ഇപ്പം ഉള്ളതുപോലുള്ള ഒരു നിസ്കാരക്കുപ്പായ നബി പഠിപ്പിച്ചിരുന്നോ? ഇല്ല. നബി സദാസമയവും നമസ്കരിക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ് പെണ്ണ് നടക്കേണ്ടത്. പെണ്ണ് നടക്കേണ്ടത് തന്നെ അങ്ങനെ. അതുകൊണ്ടാണല്ലോ നമ്മളെ പെണ്ണുങ്ങളൊക്കെ മുമ്പ് പള്ളിയിൽ പോണ പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവും, അതിൽ നിസ്കാരക്കുപ്പായാവും. എന്നിട്ട് ഇപ്പോൾ ഒരു സാരി എടുത്തിട്ടുണ്ടാവും. ഈ സാരി എടുത്തിട്ട് പൊക്കിൾ ചെറിയ തെങ്ങിന് തടം തുറന്നായിരിക്കും ഇങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് അതും എടുത്ത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പം ഈ ഭക്ത പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ആ ഈ ഫോട്ടോ ആണ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഭക്തൻ്റെ ഇത് ഭക്തിയൊന്നുമല്ല, ഇത് ഭക്തക്കെ. ഇത് നമ്മളെ സമൂഹത്തെ പറയിപ്പിക്കാനായിട്ട് ഇറങ്ങിയ സാധനമാണ്. അല്ലേ? അപ്പോൾ അതെന്താ വെച്ചാൽ ഓല് ആ നിലക്കുള്ള അത് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ആംസ്ട്രോങ്ങിൻ്റെ കുപ്പായം, അതായത് നിസ്കാരക്കുപ്പായം. ആ നിസ്കാരക്കുപ്പായം ഇട്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പം ചന്ദ്രനിലേക്ക് പോവുകയും തീ കൊടുത്താൽ പോകാൻ പറ്റുന്ന കൊലത്തിൽ അതിൽ നിൽക്കുക, ഒരു വളഞ്ഞുത്തിയാൽ നിൽക്കും ചെയ്യുക. അപ്പോൾ ആളുകൾക്ക് തോന്നുന്ന നല്ല തക്കുവുണ്ട് അല്ലേ. നമ്മളമ്മ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളമ്മ അതങ്ങോട്ട് കഴിച്ചാലോ ഉള്ളിൻ്റെ തോൽ ഒഴിച്ചമായി ജയം ചെയ്ത്. അപ്പോൾ ഈ നിസ്കാരക്കുപ്പായം, ഞാനൊരു സമയത്ത് ഒരു എനിക്ക് കൊണ്ടൊരു 10 വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കത്തിക്കണം, തീ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തിനറിയോ? ഇസ്ലാമിക വേഷം കൊണ്ടുവരണം, ഇതിന് കത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടാക്കിയറിയോ? കെ വി പറഞ്ഞിരിക്കുന്നു നിസ്കരിക്കുമ്പോൾ നിസ്കാരക്കുപ്പായം വേണ്ട, മറയണ്ട. ഉണ്ട് ഇന്ന ഞാനൊരു ഒരു ചെറിയ ഒരു ചാഞ്ഞ മര പാഞ്ഞി കയറൂടും മൊയ്ലിയമ്മേൻ്റെ നേരെ. അല്ലേ, എന്താണ് ഞാൻ പറയുന്നത് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുക. അങ്ങനെ ഒരു നേട്ടം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും ആ നിലക്കല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് എന്ത് ഈ ഈളും കുന്തും ഒക്കെ ആയിട്ട് വന്നിട്ട് നഖം മുറിക്കുക. നഖം മുറിക്കാൻ ഒരു മൂമിനായ മനുഷ്യൻ 40 ദിവസത്തിൻ്റെ ഇടയിൽ കേട്ടോളി, സുന്നത്ത് കേട്ടോളി, ഇബുത്ത് കക്ഷത്തിലെ രോമം, ഗുഹ്യരോമം, നഖം, ഇത് 30-40 ദിവസം കൂടുതൽ നീളാൻ പാടില്ല. അത് ചെയ്തോളണം പക്ഷേ. അപ്പോൾ അതിനിടയിൽ 40 ദിവസത്തിനിടയിൽ എന്തായിരുന്നാലും വലിയൊരു നഖം കട്ടറ കത്തിയെടുത്ത് മുറിക്കാൻ മാത്രം ഒന്നായിട്ടുണ്ടാവില്ല, ഉണ്ടാകുമോ? അതുകൊണ്ട് തന്നെ നഖം മുറിക്കലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിലവിലുണ്ട് മയ്യത്തിൻ്റെ ഗുഹ്യരോമം നീക്കാൻ വേണ്ടിട്ട് പിന്നെ ഷേവിങ് സെറ്റൊക്കെ ഇട്ട് പോകണം. ഗുഹ്യരോമൊക്കെ നീക്കി വളരെ എന്താ ആദ്യ രാത്രിക്ക് പോവല്ലേ. ഇത് ഞാൻ വെറുതെ പറഞ്ഞാലോ, മയ്യത്ത് കുളിപ്പിക്കണോല്. ഞാനിതിൻ്റെ മുമ്പൊരു കാസറ്റ് ഇറക്കി, മയ്യത്ത് കുളിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയാം, ഒരു കാസറ്റ് കുളിപ്പിക്കുന്നവ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വളവട്ടണത്തുള്ള ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന പ്രൊഫഷണൽ കുളിപ്പിക്കുന്ന ആൾ എന്നെ കണ്ടപ്പോൾ
ഞാൻ അയാളോട് അസ്സലാമു അലൈക്കും എന്നാണ്. അപ്പോൾ അയാൾ സലാം അടക്കിയില്ല. അപ്പോൾ എന്താ ഞാൻ ചോദിച്ചിട്ട് എന്താ സലാം അടക്കടക്ക കാരണം? നിങ്ങൾ മയ്യത്ത് നമ്മളെ അരിയിൽ കഞ്ഞയറ്റിയില്ലേ മണ്ണ്? നമ്മൾ കുളിപ്പിച്ച് ഒരു മയ്യത്തിന് 300 രൂപ വീതം കിട്ടിയിരുന്നു, അതിപ്പോൾ പോയി. എന്നാൽ നിങ്ങളൊരു കാര്യം കബറുകൾക്കിട്ട് ഉണ്ടായി കാണിച്ചു കൊടുത്താണ്, ഓല് കുഴിച്ചോട്ടെ അവൻ പോട്ടെ. അതുകൊണ്ട് അപ്പം മൂപ്പരുടെ അരിയിൻ്റെ മുകളിലാണ് നമ്മളെ പൊടുത്തെന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പം അതുപോലെ ചില ആളുകൾ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെന്നും പറഞ്ഞിട്ട് ഒരു തോർത്ത് മുണ്ടൊക്കെ കൊടുത്ത് കുളിപ്പിക്കാൻ മയ്യത്തവിടെ കൊണ്ടുവച്ചിട്ട് നമ്മളൊന്നും അണ്ട് അടുപ്പിക്കൂല. സത്യത്തിൽ മയ്യത്ത് ഓലല്ല കുളിപ്പിക്കേണ്ടത്, പൈസ തൊട്ട് കുളിപ്പിക്കേണ്ട സംഗതിയും അല്ല. അത് നമുക്ക് നോക്കാം. അപ്പോൾ മയ്യത്തിൻ്റെ ഗുഹ്യരോമം നീക്കൽ ഇസ്ലാമികമല്ല, അതുപോലെ തന്നെ നഖം മുറിച്ചു കൊടുക്കുക ഇതൊന്നും ഇസ്ലാമികമായ പ്രവർത്തനങ്ങളല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ കുറേ നേരം ഇങ്ങനെ വെക്കണ സമയത്ത് കാണാൻ ചില ആൾക്കാർ ഈ മൂക്കിൻ്റെ ഉള്ളിലും ചെവിൻ്റെ ഉള്ളിലും കൈവിരലിൻ്റെ ഉള്ളിലും ഒക്കെ പഞ്ഞി വെക്കും. കഫൻ ചെയ്യുമ്പോഴും വെക്കലുണ്ട്. മരിച്ച് ഒരാളോട് ചോദിച്ചവൻ പറഞ്ഞത് എന്തിനാ അങ്ങനെ ഇങ്ങനെ പഞ്ഞി ഇത്രത്തോനെ മൂക്കിൻ്റെ ഉള്ളിൽ വെച്ചതെന്ന്? നമ്മളെ പഞ്ഞി ശ്വസിച്ചിട്ട് ഇരിക്കാണ്ടൊക്കെ അഥവാ ഇഞ്ഞി നീച്ചാൽ മൂപ്പരെ പീടിയൊക്കെ കിട്ടൂല, അതിനാ വെച്ച് കയറും. മുസ്ലിങ്ങളോട് ചോദിച്ചാൽ പറയും അങ്ങനെ എല്ലാവരും വെക്കുന്നുണ്ട് കണ്ടിക്കണ്, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇനി ഈ സുന്നത്തിനല്ല ഇത് ചെയ്യുന്നത്, ഇതെന്തിനറിയോ? ഇതിനൊരു മാനുഷിക പരിഗണന ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾ മരിക്കുന്നതോടുകൂടി വയറ്റിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന വെയിൻസുകളൊക്കെ ഉണ്ടല്ലോ പാമ്പൻ, അതൊക്കെ അങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും മൂക്കിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ. അപ്പം ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ മയ്യത്ത് തുറന്നു നോക്കുമ്പോഴായിരിക്കും ഇതിഡിന്നു ചാടുക, ബനാവിട്ട് പോയി. ഇത് ഇയാളെ ശരീരത്തിൻ്റെ അവയവം ചാടിയതാണോ പാമ്പൻ ചാടിയതാണോ എന്നോനറിയില്ലോ. ചെവിൻ്റെ ഉള്ളിലൂടെ വരും, മൂക്കിൻ്റെ ഉള്ളിലൂടെ വരും. അപ്പം എവിടൊക്കെ ഓൾസ് ഉണ്ടോ അവിടെയൊക്കെ പഞ്ഞു വെക്കും. അല്ലേ, അത് കുളിപ്പിച്ചെടുത്താലും വരും അതേമാതിരി തന്നെ. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഇത് ഇസ്ലാമിന് പ്രത്യേക സുന്നത്തുള്ള കാര്യമല്ല, കൂലിയുള്ള കാര്യമല്ല എന്നർത്ഥം. മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഞ്ഞു വെക്കാം. അതെന്തിനാണ് ഇത്തരം മോശമായ? ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചത് മയ്യത്തിന് ഭയങ്കര ദുർഗന്ധം ഉണ്ടാവും, അതറിയാലോ. അപ്പം മയ്യത്തിൻ്റെ ദുർഗന്ധങ്ങളൊക്കെ ഈ ഇതിൻ്റെ കൂടെ ഇത്തരം പാമ്പൻ പോലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് കയറുകയാണെങ്കിൽ കുറേ കൂടി പ്രയാസം വരും. അപ്പോൾ ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ഒരു വളരെ മാന്യമായ സ്വഭാവം. അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ മേത്തൊരു ഈച്ച ഇരുന്ന് നമ്മളെന്ത് ചെയ്യും, ആട്ടും അല്ലേ. ഒരു പാറ്റ പാറിപ്പായാൽ നമ്മൾ ആട്ടും. മയ്യത്തിൻ്റെ മുകളിൽ ഈച്ചരിക്കാൻ പാടില്ല, മയ്യത്തിന് വേദനിക്കുന്ന ചിലവർ പറയര്. ഈച്ച കുത്തിർന്നാൽ വേദനിക്കുന്നു മയ്യത്തിന്. നമ്മളെ മേത്ത് ഈച്ച കുത്തിരിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല, എന്നാൽ നമ്മളെ വാപ്പ മരിച്ചപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിലൊരു ഈച്ച പോലും നമ്മൾ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. അത് മാനുഷിക പരിഗണനയാണ്, അല്ലാണ്ട് അതിനൊന്നും ഇല്ല, സുന്നത്തില്ല. മുമ്പൊക്കെ മരിച്ചോട്ടാണ് ഒരു ബിസറി ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നത്. അപ്പോൾ ഫാനുണ്ടാണതിന് മുമ്പേ, ഫാനുണ്ടാണതിന് മുമ്പ് പെണ്ണുങ്ങൾ ഇങ്ങനെ വീശു. ഞാൻ അപ്പം ഞാൻ ഒരു ദിവസം ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് തോന്നി മരിച്ചിട്ടില്ലേക്കും, ഇപ്പോഴും വീശുന്നുണ്ടല്ലോ വിചാരിച്ച്. സാധാരണ നമ്മൾ വീശിക്കൊടുക്കാർക്കാ. അപ്പോൾ ആ ഒരു സമീപം ഉണ്ടല്ലോ, അതും ഇസ്ലാമികമല്ല. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ചില സംശയങ്ങൾ നമുക്ക് വരാറുണ്ട്. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് പിന്നെ എനിക്ക് ഹൈലാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മനെ കുളിപ്പിക്കാൻ പറ്റുമോ അല്ലേ. സാധാരണ ഒരു സംശയം പെണ്ണുങ്ങൾക്ക് വരാം, എന്നാൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഷാഫി ഇമാമിൻ്റെ തർജീഹിൻ്റെ പണ്ഡിതനായ ഇമാം നവവി തൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ പറയുന്നു, ഓ യജൂസു ലുൽ ജുനുബി വൽ ഹൈലി, ജനാബത്തുകാരനും ഹൈലുകാർത്തിക്കും അനുവദനീയമാണ് ഗുസ്ലുൽ മയ്യത്തി മയ്യത്ത് കുളിപ്പിക്കൽ, ബിലാ കറാഹത്തിൻ, കറാഹത്ത് പോലും ഇല്ല, ഒരു കറാഹത്തും ഇല്ല, കറാഹത്ത് പോലും ഇല്ല. അപ്പോൾ അതിന് വിരോധമല്ല. അതുപോലെ തന്നെ മയ്യത്തിന് നമുക്ക് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് മയ്യത്തിന് തണുത്ത വെള്ളമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നതിന് നമ്മൾ പിന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം തണുത്ത വെള്ളം ആകുക എന്നത് ശ്രദ്ധിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ഔലയായത്, ഏറ്റവും ഉത്തമമായത്, അൽ മാഉൽ ബാരിദ് ഔല മിനൽ മുസ്ഹിൻ, ഷറഹുൽ മുഹദ്ദബ് പരിശോധിച്ചാൽ കാണാം. അൽ മാഉൽ ബാരിദ്, തണുത്ത വെള്ളമാണ് ഔല മിനൽ മുസ്ഹിനി, ചൂടുള്ള വെള്ളത്തേക്കാൾ മയ്യത്തിന് ഉത്തമം. കാരണം മയ്യത്ത് കുറേ കൂടി
ദുർഗന്ധമില്ലാതെ നിൽക്കാൻ തണുത്ത വെള്ളത്തിലാണ് കുളിപ്പിക്കേണ്ടത്. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചൂടുവെള്ളം വെക്കും, അല്ലേ? പാടില്ല. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഈ മയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ കാണാം. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജീപ്പിൽ പിന്നെ കാഹളങ്ങളൊക്കെ കെട്ടി മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു കൊണ്ട് നടക്കും. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ്, ഇത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നേരത്തെ തന്നെ ജാഹിലിയത്തിൽ, അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇത്തരമൊരു സമ്പ്രദായം നിലനിന്നിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇയ്യാക്കും വന്നയ്യ, മരണവാർത്ത വിളംബരം ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന നഅയ്യ മിൻ അമലിൽ ജാഹിലിയ, അത് ജാഹിലിയ പ്രവർത്തനമാണ്. നഅയ്യ ചെയ്യൽ മയ്യത്തിന് വിളിച്ചതിനെ അറിയിക്കുക എന്നുള്ളത് ശരിയല്ല. ഇനി പറയുന്നു അദ്ദേഹം തന്നെ പറയുകയാണ് ഷറഹുൽ മുഹദബിൽ, വകാന മിൻ ആദത്തിഹിം, മുശ്രിക്കുകളുടെ പതിവായിരുന്നു, ഇദാ മാത്ത മിൻഹും ശരീഫ്, അവരിൽ മാന്യനായ ഒരു മനുഷ്യൻ മരിച്ചാൽ, ബഅസു റാകിബൻ ഇലൽ ഖബായിലി, കുടുംബങ്ങളിലേക്ക് അവർ വാഹന യാത്രക്കാരയക്കുകയും, യഖൂലു, എന്നിട്ട് ആ യാത്രക്കാർ പറയും, നഅയ്യൻ ലി ഫുലാൻ, ഇന്ന മരിച്ച ആൾക്ക് വേണ്ടി ഇതാ സങ്കടത്തോടു കൂടി വിവരം അറിയിക്കുന്നു, മരിച്ച വിവരം. അങ്ങനെ പറയുമായിരുന്നു. ഇത് ജാഹിലിയത്താണ്. വളരെ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളാണ്. നമ്മൾ പലയിടങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ പിന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി മയ്യത്ത് നമ്മൾ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭാര്യ മരിച്ചാൽ ഭർത്താവാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനോട് പറയാണ്, ലോ മിത്തി ഖബലി, എൻ്റെ മുമ്പ് ആയിഷേ നീ മരിക്കുകയാണെങ്കിൽ, ല ഗസൽതുക്കി വ കഫൻതുക്കി, ഞാൻ നിന്നെ കുളിപ്പിക്കുകയും ഞാൻ നിന്നെ കഫൻ ചെയ്യുകയും ചെയ്യും. കേട്ടോ, എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, റഹിമല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻ അല്ലാഹു കരുണ ചെയ്യുന്നതാണ്, വസലത്തുഹു ഇംറാത്തുഹു, ഭാര്യയെ കുളിപ്പിച്ച ഭർത്താവിന്, ഭാര്യയെ കുളിപ്പിച്ച ഭർത്താവിന് അല്ലാഹു കരുണ ചെയ്യുന്നു. അപ്പോൾ ഒരു മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മയ്യത്തിൻ്റെ പലതരം ന്യൂനതകളും ഉണ്ടാവും. ഈ കുളിപ്പിച്ച ആൾക്കാർക്ക് ഇപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ചിലർ പറയും, ഹാജിയരെ കുളിപ്പിക്കാൻ എടുത്തുവെച്ചപ്പോഴല്ലേ മണറിഞ്ഞതിൻ്റെ റബ്ബേ, ഹൗ എൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടിപ്പോയി. പെണ്ണാണെങ്കിലും പറയും കുളിപ്പിക്കാൻ പോകണം. ചില കുളിപ്പിക്കാനായിട്ട് ജനിക്കപ്പെട്ട ചില പെണ്ണുങ്ങളുണ്ട്, ഓലെ വിചാരം അതൊരു എന്തോ ഒരു കൂലിയുള്ള കാര്യമാണ്. ഓലുണ്ടായത് കൊണ്ട് ആരും ഇവിടെ പഠിക്കുന്നില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു പണിയില്ല, വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അലി അള്ളാഹുനുമാണ് ആര്, നബിൻ്റെ മകൾ ഫാത്തിമ റളി അള്ളാഹു അൻഹയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. ഇന്ന അലിയൻ ഒസല ഫാത്തിമത്തു സുഹറ, ഫാത്തിമത്തു സുഹറയുടെ മയ്യത്ത് ഒസല കുളിപ്പിച്ചത് ആര്, അലി അള്ളാഹുവിനാണ് കുളിപ്പിച്ചത്. ഇപ്പം ഭർത്താവിൻ്റെ നബി പറഞ്ഞു ആയിഷ ബീവിയോട്, എൻ്റെ മുമ്പ് നീ മരിക്കുകയാണെങ്കിൽ, കാരണം അത്ര ചെറുപ്പക്കാരിയാണ് അല്ലേ, അപ്പോൾ പക്ഷെ ഞാനത് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ഇനി നമുക്ക് മയ്യത്ത് കുളിപ്പിക്കാം, സമയം പരിമിതമായതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുക അല്ലേ. മയ്യത്ത് കുളിപ്പിക്കാൻ ആദ്യം അവിടെ കൊണ്ടേക്കുക. കൊണ്ടേ വെക്കുന്നതിൻ്റെ മുമ്പ് ഒരു ചെറിയ ഒരുക്കങ്ങൾ നല്ലതാണ്. എന്തൊക്കെ അറിയോ, ഒരു പഴയ മുണ്ട്, ഒരു ഡബിള് മുണ്ടവിടെ കൊണ്ടേക്ക്. അതിനറിയോ, മയ്യത്തിൻ്റെ മുകളിലിടാൻ ഔറത്ത് കുളിപ്പിക്കുന്നവരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കാതിരിക്കുക ഒരു. എന്നിട്ട് മയ്യത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ല ഫലം പിടിച്ചിട്ടുള്ള രൂപമായിരിക്കും. അപ്പോൾ മരിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ബ്ലഡ് ചൂടാറുമ്പം ഫലം വടി പോലെ ആവുമല്ലോ. അയാളെ ചിലർ പറയില്ലേ, മറ്റോൻ വടിയായി, ഓൻ ബടിയായി, ഇവൻ ബടിയായി എന്നാ പറയാ, മരിച്ചു എന്നല്ല പറയുള്ളു. കാരണം വളരെ മൊയ്ലിയന്മാർ പറയുമ്പോൾ എന്താ പറയുക അറിയോ, മൊയ്ലിയന്മാരെ ഭാഷ ഉണ്ട്. മൊയ്ലിയന്മാരെ ഭാഷ എന്താ വെച്ചാൽ, ഇന്ന് വലിയൊരു മരമ്പ് കിണക്കണം. അത് പൈസക്കാർ മരിച്ചാൽ മൊയ്ലിയന്മാർ പറയുന്നതാണ്, ഇന്ന് നല്ലൊരു വലിയ മരമ്പ് കിണക്കണം. അങ്ങനെയുണ്ട്, എത്ര ലാഘവത്തോട്ടാണെന്നറിയോ. കാരണം ഓൽക്കൊരു വലിയ മരം മുറിഞ്ഞ് വീണ് കിട്ടിയ സൗകര്യം പോലെ ആണോ അതിനെ കാണുന്നത്. ആയിക്കോട്ടെ, അപ്പോൾ ഈ മയ്യത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാറിയോ, താങ്ങിയിരുത്തുക. മയ്യത്തവിടെ കൊണ്ടുവച്ചിട്ട് താങ്ങിയിരുത്തുക, ഇരുത്തുന്നത് ഇടത്തെ കയ്യിൽ, ഒരാളുടെ ഇടത്തെ കയ്യിൽ ഇരുത്തുക. അപ്പോൾ വാപ്പ മരിച്ചിട്ട് വാപ്പൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന മോനാണെങ്കിൽ കൊണ്ടേക്ക് എടുത്തിയിട്ട് തൻ്റെ ഇടത്തെ കയ്യിൽ മയ്യത്തിന് താങ്ങി അങ്ങ് ഇരുത്തുക, താങ്ങിയിരുത്തുക. എന്നിട്ട് ഇങ്ങനെ താങ്ങിയിരുത്തിയിട്ട് വലത്തെ കൈയ്യോണ്ട് വയറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ തടവുക. എങ്ങനെ തടവുക, ഒരു 10 or 15 പ്രാവശ്യം എന്നല്ല, വളരെ നന്നായിട്ട് നല്ല ഉഷ്, അല്ലാണ്ട് അങ്ങനെ ചിലവർക്ക് മയ്യത്തിനെ തൊടാൻ അറപ്പാവും,
അത് ചിലർ ഗ്ലൗസ് ഉപയോഗിക്കും, അതിനൊക്കെ വിരോധമല്ല. അത് തൊടാനുള്ള പേടിയുണ്ടാണ്, അറപ്പുണ്ടല്ല. ചിലപ്പോൾ ഈ മയ്യത്തിന് ഭയങ്കര തണുപ്പുണ്ടാവും, ഐസ് പോലെ ഉണ്ടാവും, മനസ്സിലെ. ഇപ്പം ചൂടുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചൂട് രക്തം ഓടിനെ കൊണ്ടാണ് പിടിച്ചാൽ ടെമ്പറേച്ചർ എന്താ 100 ആണ്. നേരെ മറിച്ച് ആ ടെമ്പറേച്ചർ ഡൗൺ ആയി കഴിഞ്ഞാലോ ഐസ് കെട്ടോ ഉണ്ടാവും. അപ്പോൾ നല്ലോണം തടവുക. ഇതിനാ എങ്ങനെ തടവെന്ന് പറയുന്നത്, തടവിയാൽ തലേന്ന് തൊക്കുള്ള മാലിന്യങ്ങൾ ഉണ്ടല്ലോ അതിങ്ങോട്ട് പുറത്തേക്ക് ശരിക്കും വരും. ശരിക്കും വരുന്നെങ്കിൽ കാണാം. നല്ലോണം തടവുക, തടവി 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 നല്ല കൂടുതൽ സമയം തടവുക. അതിന് ഇനി ചോദിക്കേണ്ട എത്ര എണ്ണാണ്, എത്ര എണ്ണം തടവണം എന്നല്ല, മാലിന്യം ശരിക്കും നമ്മളെ കയ്യിൽ ഇങ്ങനെ തടയും ആ അങ്ങനെ. അപ്പോൾ അതിങ്ങനെ ശരിക്കും ഒഴിഞ്ഞിങ്ങനെ പോവും. എന്നിട്ട് മാലിന്യം ശരിക്കും ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കാം. ഗ്ലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി നിങ്ങളുടെ കയ്യിൽ ചുറ്റാം. ഇടത്തെ കയ്യിൽ നിങ്ങൾ തുണി ചുറ്റിയിട്ട് ശരിക്ക് ശൗചം ചെയ്ത് കൊടുക്കുക, നല്ല വൃത്തിയായി ശൗചം. ആ തുണിയാണ് മാറ്റിയിടുക. എന്നിട്ട് മയ്യത്തിന് ശരിക്ക് നമ്മൾ ഒന്ന് കയ്യിലെടുത്ത് താങ്ങാം. അപ്പുറം ഒരാളുണ്ടെങ്കിൽ അയാൾക്കും കൂടി താങ്ങാലോ. കൂടി താങ്ങിയാൽ ആ ഈ കെടുത്തിയ ബെഞ്ചിൻ്റെ മുകളിൽ കംപ്ലീറ്റ് മാലിന്യങ്ങളാണ് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് പിന്നെയും വെക്കുക, മയ്യത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ചെയ്തതെങ്കിൽ മനസ്സിലായല്ലോ, താങ്ങിയിരുത്തി, വയറ് തടവി, മാലിന്യം പോക്കി, ശൗചം ചെയ്തു കൊടുത്ത് ഈ ഇരുന്ന സ്ഥലം, മയ്യത്തിരുന്ന സ്ഥലം ഒന്നും കൂടി വൃത്തിയാക്കി വെച്ചു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അറിയങ്ങൾ, ഇനി നമ്മൾ ഒരു ഷീലയോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ്, ഇപ്പം സാധാരണ ഗ്ലൗസാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്, എന്താവട്ടെ, അതുപയോഗിച്ചിട്ട് പല്ല് ഇരുന്ന ഇരിപ്പ് തേച്ച് കൊടുക്കുക. കൃത്യമായിട്ട് പല്ല് തേക്കുക, എല്ലാം നല്ല വൃത്തിയായിട്ട് പല്ല് തേച്ച് കൊടുക്കുക, നല്ല വൃത്തിയായിട്ട്. കാരണം ആ മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ശുദ്ധി പാലിച്ചിരുന്നുവോ അതേ രൂപത്തിൽ ആ തുണിക്കഷ്ണങ്ങൾ മാറ്റിയിട്ടേക്കുക. തുണിയാണെങ്കിൽ നമുക്ക് തുണി മാറ്റിയിടാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ ഇരുന്ന ഇരിപ്പിൽ ഇരുത്തിയിട്ട് ഒരു ഒതുണ്ടാക്കി കൊടുക്കുക. ഇപ്പം മയ്യത്തിന് എപ്പോഴാണ് ഒതുണ്ടാക്കേണ്ടത്? കുളിപ്പിച്ച് കഴിഞ്ഞിട്ടല്ല, മയ്യത്തിന് മയ്യത്ത് കുളിക്കുന്നതിൻ്റെ മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത ആളുകൾക്ക് മുഴുവൻ സന്ദേശം കൊടുത്തത്. കുളിപ്പിക്കുന്നതിന് മുമ്പ് ഒതുണ്ടാക്കണം, മനസ്സിലെ. ഇങ്ങനെ ഒതുണ്ടാക്കിയതിന് ശേഷം മയ്യത്ത് കിടത്തുക. കിടത്തുന്നത് എങ്ങനെ, മലത്യം കെടുത്തിയിട്ട് മയ്യത്തിന് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് ചിരിക്കുക. മയ്യത്തിൻ്റെ വലത് ഭാഗം നമുക്ക് കിട്ടും വിധം ചിരിക്കുക. എന്നിട്ട് ചെവിൻ്റെ ഭാഗത്ത് കൈവെക്കുക, ഈ ഓൾസിൻ്റെ ഇവിടെ കൈവെക്കുക. എന്നിട്ട് തല മുതൽ കാല് വരെ അങ്ങോട്ട് വെള്ളമൊഴിക്കുക. ശരിക്ക് തണുത്ത വെള്ളമാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ തണുത്ത വെള്ളം ഒഴിച്ച് അപ്പം നമുക്കെന്തിനറിയോ, ചെരിച്ചെന്തിനറിയോ, പുറം കഴുകാൻ വേണ്ടിയിട്ടാണ്. മയ്യത്തിൻ്റെ പുറം കഴുകി കൊടുക്കണമല്ലോ അതിന് വേണ്ടി. അതേപോലെ മയ്യത്ത് വീണ്ടും മലത്തി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങേ ഭാഗം വന്നിട്ട് ഇടത്തെ ഭാഗത്തേക്ക് ചിരിക്കുക. ചെവിൻ്റെ അവിടെ കൈവെക്കുക, വെള്ളം ഒഴിക്കുക. കഴുകലും കുളിപ്പ് വൃത്തിയായിട്ട് കഴുകുക. എത്രത്തോളം വെള്ളം ഒറ്റയായി ഉപയോഗിക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്ന കുടങ്ങളിലുള്ള വെള്ളം, കുടത്തിൻ്റെ എണ്ണം നമുക്ക് ഒറ്റയാക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 11 കുടം വെള്ളമാണ് ഉപയോഗിക്കുന്ന നിൽക്കുക. അതിൽ ഒരു കുടം വെള്ളത്തിൽ അവസാനത്തെ ഒരു കുടം വെള്ളം ഉണ്ടല്ലോ, അതിൽ കർപ്പൂരമല്ലേ, കർപ്പൂരം ചേർത്തി വെക്കുക. ആ അവസാനത്തെ ഒറ്റ അതാണ്. അപ്പോൾ 10 കുടം വെള്ളം ഒഴിച്ച് കഴുകി, അല്ലെങ്കിൽ 20 കൊല്ലം വെള്ളം ഒഴിച്ച് കഴുകി, 21-ാമത്തത് ഈ കർപ്പൂരം ഒഴിച്ച വെള്ളം അവസാനമായിട്ട് കുളിപ്പിച്ചു. അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിയും. എല്ലാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മുണ്ടിട്ടിട്ട് നഗ്നഭാഗം എല്ലാവരും ഇങ്ങനെ കുളിപ്പിക്കുന്ന ആളുകൾ മുഴുവൻ കാണും വിധമാക്കാൻ പാടില്ല. അതൊക്കെ ആ തുണിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കഴുകി വൃത്തിയാക്കാൻ പാടുള്ളൂ. അതെന്താ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മനുഷ്യൻ ചെയ്യൂല്ലോ അങ്ങനെ, അല്ലേ? ഇപ്പം സുഖചികിത്സക്ക് പോകണ പോലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. തുണിയും കഴിച്ചിട്ട് അങ്ങനെ കിടന്നു കൊടുക്കുകയാണ്, മറ്റോനെ എണ്ണ തേച്ചങ്ങനെ. പിന്നെ ഒന്ന് കണ്ടത് ഈ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനെ എന്നാണ് ഞാൻ കേട്ടത്. ഇത് രണ്ടും തെറ്റുമാണ്. പ്രസവിച്ചിങ്ങനെ കിടന്നിട്ട് 40 ദിവസം ഇങ്ങനെ കിടന്ന് വേറുള്ളൊരു കുളിപ്പിക്കലും എണ്ണയക്കലും ഒന്നും ഇസ്ലാമികല്ല. ഇതൊന്നും ഇപ്പം പറഞ്ഞാൽ എടുക്കൂലട്ടോ. കാരണം കോയമ്പ് വെച്ച് നല്ലൊരു സുഖമുള്ള ഏർപ്പാട് വെറുതെ പോക്കണോ. പക്ഷെ ചില ആൾക്കാർക്ക് എന്നാലുണ്ടാവും ഒരു ലജ്ജയും ഹയാവും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് അത് പ്രയാസമായിരിക്കും. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ കഫൻ ചെയ്യാനുള്ള തുണിയിലേക്ക് കൊണ്ടുവരിക. കഫൻ തുണി 3 മുറിച്ച് വെക്കണം. അതെപ്പോൾ, മരിച്ചതിൻ്റെ ശേഷമല്ല. നിങ്ങളൊക്കെ ഇപ്പം ഇന്ന് പോയിട്ട് 8 മീറ്റർ ശീലാങ്ങ് ഇന്ന് വാങ്ങിക്കോളി, പൈസ ഉണ്ടായി വാങ്ങിക്കോളി, ഇല്ലെങ്കിൽ പൈസ ഉണ്ടാവും വാങ്ങിക്കോളി, നേരത്തെ വാങ്ങിയച്ചോളൂ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ തൻ്റെ കഫൻ തുണി നബി വാങ്ങി വെച്ചതാണ്. അല്ലാണ്ട് മരിച്ചതിന് ശേഷം കഫൻ തുണി അറിഞ്ഞിട്ട് തുണിപ്പീടിയെ പോണ ഏർപ്പാടല്ല നല്ലത്. എന്താ കാരണം അറിയോ? മയ്യത്തിന് പുതിയ തുണിയല്ല നല്ലത്. കാരണം ഫൈനഹു യുസ്ലിബു സരിയൽ, അത് പെട്ടെന്ന് ഖബറിൽ ലയിച്ചു ചേരാനുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തുണി വാങ്ങിയ എടുത്തത് കുർസിഫിൻ്റെ സുഹൂലിയത്തിൻ്റെ സുഹൂലിയ ഗ്രാമത്തിൽ നെയ്തെടുത്ത പഞ്ഞി കൊണ്ടുള്ള ഒരുതരം തുണിയായിരുന്നു നബീൻ്റെ മയ്യത്ത് കഫൻ ചെയ്യാനുണ്ട്. അത് വെള്ള വസ്ത്രമാണ് ഏറ്റവും ഉത്തമം, അതാണ് ഖയർ, അതാണ് അഫ്ലൽ. അപ്പോൾ അതുകൊണ്ട് മയ്യത്ത് നമ്മൾ മൂന്ന് കഷ്ണം തുണി 8 മീറ്റർ ശീല വാങ്ങിയാൽ നിങ്ങളുടെ നീളം കഴിച്ചിട്ട് ഒരു മുഴം അതികെട്ട് മുറിക്കുക. ഒരു മുഴം മനസ്സിലായി? ഒരു മുഴം അതികെട്ട് മുറിക്കുക, എന്നിട്ട് അത് മടക്കി വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു മുഴം അതികെട്ട് മുറിച്ചെന്തിനറിയോ? എല്ലാ തലഭാഗവും വയറിൻ്റെ ഭാഗവും പിന്നെ കാൽഭാഗവും കെട്ടാനാണ്. കെട്ടാനും ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? നൂല് ഒരു വിരലിൻ്റെ വീതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ നിലക്ക് മുറിച്ചൊക്കെ എടുത്ത് നൂല് ഒക്കെ വെച്ചിട്ട് തുണി വെച്ചതിന് ശേഷം തുണി മയ്യത്ത് കൂടുന്ന ഇതിലാണ് കെടുത്തിയാൽ കഫൻ ചെയ്യാൻ വളരെ എളുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കഫൻ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുപയോഗിച്ചില്ല? ഇമാമത്ത് ഉപയോഗിച്ചില്ല, തലപ്പാവ് ഉപയോഗിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ കുപ്പായവും ലാ കമീസ് കുപ്പായം ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഓല ഇമാമ ഇമാമത്തും അതായത് തലപ്പാവും നബി ഉപയോഗിച്ചില്ല. എന്നാൽ ഈ മൂന്ന് കഷ്ണം വസ്ത്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുരുഷന് മൂന്ന് വസ്ത്രവും സ്ത്രീക്ക് 5 വസ്ത്രവുമാണ്. അത് നമ്മളിപ്പോൾ സാധാരണ പുരുഷന് 3 വസ്ത്രം എന്ന് പറയുമ്പോൾ കുപ്പായുമില്ല തലപ്പാവുമില്ല, പിന്നെ എന്ത് പറ്റുമെന്നറിയോ? മയ്യത്ത് കുളിപ്പിച്ചെടുക്കുമ്പം ഒരു ചെറിയ ലെങ്കോട്ടി പോലെ ഒരു സാധനം നമ്മൾ ചുറ്റി കൊടുക്കും മയ്യത്ത് കുളിപ്പിച്ചെടുക്കുന്നതിന് മുമ്പ്. അങ്ങനൊരു കഷ്ണം ഉപയോഗിക്കുക, എന്തിനാ വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാക്കി തുണിയിട്ട് മൂടുക ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുക ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ആ തുണി എടുക്കണമെങ്കിൽ എടുക്കാം, ആ ലെങ്കോട്ടി പോലെ വെച്ച കഷ്ണം വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കുകയും ചെയ്യാം. 3 കഷ്ണം തുണി. പെണ്ണിനാണെങ്കിൽ 5 ഉണ്ടാവും. ഈ 3 പുറമെ അവരുടെ ആ നമസ്കാര കുപ്പായ പോലത്തെ ഒന്നിച്ചുള്ളതുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും നേരത്തെ നിങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ 2 വന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് അവർക്ക് ഒന്നിച്ചുള്ളൊരു വസ്ത്രം, ഒന്നിച്ചുള്ള. അപ്പോൾ അത് 2 അതും 3 വസ്ത്രം അപ്പം തുണിയും, അപ്പം 5 ഇങ്ങനെ 5 വസ്ത്രങ്ങളിലാണ് സ്ത്രീയുടെ മയ്യത്ത് നമ്മൾ കഫൻ ചെയ്യാറുള്ളത്. ഇസ്ലാമിൽ അങ്ങനെയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾക്ക് വേണ്ടിയൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആണ് യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായ, വളരെ എളുപ്പം നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന, നമ്മളൊക്കെ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. നമ്മൾ ഇത്രമാത്രം പ്രയാസത്തോടു കൂടി ചെയ്യുന്നത് ശരിയല്ല. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി ചില ആളുകൾ സദക്ക നിർവഹിക്കാറുണ്ട്. ചിലവർ കബറുകൾ ഉപ്പ് വാരും, ചിലരുടെ അരി വാരും. ഉപ്പ് വാരുന്നത് വലിയ വളവന്മാർ കണ്ടുപിടിച്ചൊരു പണിയാണ്. കാരണം ഉപ്പിന് വളരെ കുറഞ്ഞ പൈസയാണ്. പിന്നെ കുറച്ച് വളവ് കുറഞ്ഞ പോലെ അരി വാരും. അങ്ങനെ പല ആൾക്കാരും പല തരത്തിലും വാരാറുണ്ട്. എന്ത് വാരിയാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഉമ്മ അപകടത്തിലാണ് മരിച്ചത്. സഹാബത്ത് ഒന്ന് ചോദിക്കാം, എൻ്റെ ഉമ്മ മരിച്ചത് അപകടത്തിലാണ്. ലോ തക്കല്ലമത്ത് തസദ്ദഖത്ത്, അവരെങ്ങാനും എൻ്റെ വീട്ടിൽ വെച്ച് ബോധപൂർവമുള്ള മരണമാണ് നടക്കുന്നതെങ്കിൽ എൻ്റെ ഉമ്മ എന്തെങ്കിലും ധർമ്മം ചെയ്യും എന്ന് ഞാൻ കൃത്യമായി അറിയുന്നു. അങ്ങനെയുള്ള എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഫഹൽ ലഹ അജറുൻ ഇൻ തസദ്ദഖ്തുൻഹ, ഞാൻ അവർക്ക് വേണ്ടി ധർമ്മം നിർവഹിച്ചാൽ സദക്ക ചെയ്താൽ കൂലി കിട്ടുമോ? റസൂലുള്ള പറയുന്നു, ഖാല നഅം. അപ്പോൾ നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്തുണ്ടായാൽ നമുക്കത് ചെയ്യാം. അതുപോലെ നമ്മളുടെ മരിച്ചുപോയ നമ്മളുടെ ബാപ്പാക്ക് ഹജ്ജ് ഉണ്ട്, ഹജ്ജ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിവുണ്ടായിരുന്നില്ല, അങ്ങനെ മകന് കഴിവുണ്ടായി, ബാപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജ് നിർവഹിക്കുന്നതിന് ഇസ്ലാമിൽ വിരോധമില്ല, ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വേറെ നിലക്കുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇപ്പോൾ പല ആളുകളും മയ്യത്തിൻ്റെ പേരിൽ പല ജാതി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ചിലത് ഇപ്പം നമ്മൾ മരിച്ച് മയ്യത്ത് മറാടി കഴിഞ്ഞാൽ അവിടെ കല്ല് വെക്കുന്നുണ്ടല്ലോ, മീസാൻ കല്ല്. എന്തിനാണ് മീസാൻ കല്ല് വെക്കുന്നറിയോ? അവിടെ ഖബറുണ്ടെന്നും ആ ഖബർ ഇന്ന ആളുതാണെന്ന് അറിയാനോ? ഇപ്പം നമ്മളിപ്പോൾ കൊണ്ടുപോയി വെക്കുന്ന ഖബറിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും, 786. ഇനി അഥവാ വിളിക്കേണ്ടി വന്നാലോ? ഒരു 786 ഒരു ഫോൺ നമ്പറും ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നും അടയാളം ഒക്കെ മനസ്സിലായി. എന്നിട്ട് അതെന്താ പറയുക വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൻ്റെ ഷോട്ടാണ് 786. അപ്പോൾ ഒരാൾക്ക് നമ്മൾ 10 ഉറുപ്പ്യ 5 ഉറുപ്പ്യ കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞേ പകരം 10 ഉറുപ്പ്യ കൊടുത്തിട്ട് അവനോട് പറയാം 786 അറിഞ്ഞാൽ കണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പകരം ഷോർട്ടാക്കിയിട്ട് 786.
അപ്പോൾ അത് ഒരു മാന്യമായ ഒരു മുസൽമാന്റെ സ്വഭാവമല്ല. ഇനി ഒരു കല്യാണമൊക്കെ തടിക്കുകയാണെങ്കിൽ ചിലവർ കാണാൻ അതിൻ്റെ മുകളിൽ ഒരു 786 ഒരു നക്ഷത്ര കലി, നമ്മളുടെ അതും മറ്റുള്ളത് അരിവാൾ ചുറ്റി അല്ലേ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയാന്ന് വെച്ചാൽ അതൊക്കെ ജാഹിരിയത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കറുത്ത ബാഡ്ജ് ധരിക്കാറുണ്ട്. ചില ഓഫീസേഴ്സൊക്കെ ഭരിച്ചാലും ഒക്കെ ഉദ്യോഗസ്ഥ മുസ്ലിം ഓഫീസർമാരും അതൊക്കെ കുത്താറുണ്ട്. അതൊക്കെ ജാഹിലിയത്താണ്. അതായത് ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് ജാഹിലിയത്തിൽ ആളുകൾ മരിച്ചാൽ, വലിയ വലിയ ആൾക്കാർ മരിച്ചാൽ കറുത്ത ബാഡ്ജൊക്കെ ധരിച്ച് നടക്കും. അത് ദുഃഖസൂചകമാണ്. ഇത് അപ്പോൾ ഒരാളുടെ ദുഃഖം ഇതുപോലെ തന്നെ പിന്നെ 3 ദിവസത്തിലധികം ദുഃഖിച്ചിരിക്കാൻ പാടില്ല. 3 ദിവസമാണ് അത് പറ്റുള്ളൂ. ഭർത്താവിൻ്റെ തൊഴികെ, ഭർത്താവിൻ്റെ 4 മാസം 10 ദിവസം, ബാപ്പയാണെങ്കിൽ പോലും 3 ദിവസം. അങ്ങനെ അനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് കുളിപ്പിക്കേണ്ടതും ഒക്കെ സ്വന്തം മയ്യത്തിൻ്റെ അഹലുകാരായ ആളുകളാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യം നിങ്ങൾക്ക്, പിന്നെ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദ്യം കിട്ടിയ ചോദ്യത്തിന് ഞാൻ ഇവിടെ വായിക്കുന്നു. 1, അന്യദേശത്ത് വെച്ച് മരിച്ച് മറമാടപ്പെട്ട ഒരാൾക്ക് വേണ്ടി നാട്ടിൽ വീണ്ടും മയ്യത്ത് നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജാഷിയുടെ മയ്യത്ത് നമസ്കരിച്ചു. അദ്ദേഹം ഒരു ക്രൈസ്തവ രാജാവായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയതാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ആ നാട്ടിൽ ആരും മയ്യത്ത് നമസ്കരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നജാഷിയുടെ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. ഇനി 1, 2, മയ്യത്ത് ഒരു സ്ഥലത്ത് നമസ്കരിച്ച മയ്യത്ത് പിന്നീട് ഇവിടെ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. മയ്യത്തിന് വേണ്ടി പുറക്കലിനെ തേടുക. ഇപ്പം സ്വന്തം മകൻ മരിച്ചാൽ ബാപ്പക്ക് സ്വാഭാവികമായിട്ടൊന്നും മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയില്ല. അത് അയാളുടെ മാനസികാവസ്ഥ. മോൻ ഫർള് പോലെ നിസ്കരിക്കില്ലെങ്കിലും ബാപ്പക്ക് ഇത് നിസ്കരിക്കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ആളുടെ മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല. അപ്പം നമ്മളെന്താ പറയുക വെച്ചാൽ മയ്യത്തിന് മാനസികമായിട്ട് ആൾ അൺഫിറ്റായിരുന്നു, അല്പം ഡിപ്രസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ആണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ശരി, സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഫർള് നിസ്കാരം പോലും ഒന്നുമില്ല, ഇല്ലല്ലോ. ഭ്രാന്തൻക്കുണ്ടോ നിസ്കാരം? അയാൾക്ക് പുറത്തു കൊടുക്കാന്നല്ല പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ വൈദ്യുതി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എന്നാലും നിങ്ങളെ പോലെ ഒരാൾ ആത്മഹത്യ ചെയ്ത് നിൽക്കുക, ആത്മഹത്യ ചെയ്യാണ്ടക്കട്ടെ, ചെയ്തു എന്ന് വെക്കുക. ഇപ്പം ചെയ്യാണ്ടക്കട്ടെ, നമ്മൾ വേറെ അവൻ ചെയ്യാടക്കോ? ഓൻ പറയും നിങ്ങളുടെ പണി നോക്കി പോയി, ഞാൻ ചെയ്യാൻ പോകാറിയും അല്ലേ. അപ്പോൾ അത് വേറെ വിഷയം. എന്തായിരുന്നാലും അങ്ങനെ ഒരു ആൾ മയ്യത്ത് ആത്മഹത്യ ചെയ്താൽ ഒരു ബാപ്പക്കും ഒരു ഉമ്മക്കും ഒരു അനുസനും ഒരു പെങ്ങൾക്കും ഒരു നാട്ടുകാർക്കും ഒരു കുടുംബക്കാർക്കും ആ മയ്യത്ത് നിസ്കരിക്കാണ്ട മറാടാൻ പ്രയാസമുണ്ടാവും. നമ്മൾ ആ പ്രയാസത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിനെ മാറ്റി നിർത്തിയിട്ട് നമ്മളെ പ്രയാസം തീർത്തതാണ്. അത് ഒരു മൂമിന് വേണ്ടതല്ല. പക്ഷെ ഇങ്ങനെ മൂമിൻ നിന്നാൽ എന്താ പറയുക അറിയോ, ആ മുയ്മനായി പോവും, നാട്ടിൽ മുയ്മനായി പോവും. അതുകൊണ്ടാണ് ആളുകൾ എടുക്കാൻ പറ്റാവുന്ന ദീനിയായിട്ട് നടക്കണേ കാരണം. അതായത് അതിന് പറയുക, നമ്മൾ ഈ കൊണ്ടടക്കാൻ കഴിയുന്ന സാധനമല്ലേ ഇസ്തിരിപ്പെട്ടിയൊക്കെ. അപ്പോൾ ഒരു കൊണ്ടടക്കാൻ പറ്റുന്ന ദീനി മതി, അപ്പുറത്തേക്കുള്ള നിങ്ങളോട് പറയണ്ട. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. പിന്നെ നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? നമസ്കരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മയ്യത്ത് സ്ത്രീയുടേതാണെങ്കിൽ നമസ്കാരത്തിലും തസ്ബീത്തിൻ്റെ പ്രാർത്ഥനയിലും ഒറഹംഹർലഹ എന്ന രീതിയിൽ മരണപ്പെട്ട ആൾക്ക് വേണ്ടി പ്രാർത്ഥന മാറ്റാറുണ്ട്, ആവശ്യമുണ്ടോ? മയ്യത്തിന് സ്ത്രീലിംഗവും പുല്ലിംഗവും ഇല്ല. അങ്ങനെ മയ്യത്ത് സ്ത്രീലിംഗോ അല്ലെങ്കിൽ പുല്ലിംഗോ ഇല്ല. ചിലവർ അള്ളാഹു മഗ്ഫിർ ലഹ വർഹം ഹ വആഫിഹ വഅഫു അൻഹ വഅക്രിം നുസലഹ ഒക്കെ ഹ. അതിപ്പോൾ ഈ ചിലവർക്ക് ഇപ്പം എന്ത് ഹ ഓല് ഹ, ഇതിൻ്റെ അർത്ഥം അറിയാത്തവർക്ക് ഹ എന്ന് പറഞ്ഞാൽ അവൾക്ക്, ഹൂ എന്ന് പറഞ്ഞാൽ അവന് എന്നാ കേട്ടോ. മറ്റേ റാത്തീബ് ഓർമ്മല്ലേ നിങ്ങൾക്ക്, ഹൂ അല്ലാ ഹൂ ഹൂ അല്ല അവൻ അല്ല അവനവൻ അല്ല അവളല്ല. അറബി ഭാഷ അറിയാത്തതുകൊണ്ട് മുമ്പ് ഈ റാത്തീബ് നമ്മൾ ചൊല്ലിയിരുന്നത് ഹൂ അല്ല ഹൂ ഹൂ അല്ല ഹ അല്ല ഹ ഹ അല്ല ഹീ അല്ല ഹീ ഹി അല്ല. ഇത് തെരീക്കത്തോരോട് ചോദിച്ചത് എന്താന്ന് പോലും പറഞ്ഞെന്താ അറിയോ, ഇത്
മുഹമ്മദ് റസൂലുള്ളാഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഷോർട്ടാണ്. അങ്ങനെ അത് നമ്മൾ മരിക്കാൻ നേരത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയാൻ കിട്ടുമല്ലോ. അപ്പോൾ മരിക്കുന്ന ആൾ എന്ത് പറഞ്ഞാൽ മതി ഷോർട്ടാക്കിയിട്ട്? അപ്പോൾ ഹൂന്നായി. പിന്നെ ഹീദല്ലേ മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ ഹീല്ലേ? ഇത് എനിക്ക് ശ്വാസം പോയതാ. പക്ഷെ ഇതെന്താക്കി പിന്നെ ഇതിൻ്റെ ഷോർട്ടാക്കി മാറ്റി തെരീക്കത്തേർ അങ്ങനാക്കി റാത്തീബ് ഇങ്ങനെയാക്കി. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിന് പോലും അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വറഹംഹാ എന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. തസ്ബീത്തിൻ്റെ പ്രാർത്ഥനയിലും അല്ലാഹുമ്മ സബ്ബിത് ഹാ ഇൻ ദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹാ അൽ ജവാബ് എന്ന് നബി പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രാർത്ഥന നബി പഠിപ്പിച്ചില്ല കേട്ടോ. ഇനി തസ്ബീത്തിൻ്റെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും അല്ല. ഇപ്പം നമ്മൾ നിർവഹിക്കുന്ന തസ്ബീത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, അതും ചിലവർക്ക് അറിഞ്ഞുകൂടാ റസൂല് നടത്തിയതാണോ അല്ലേന്ന്. റസൂൽ നടത്തിയതല്ല ഇത്. പണ്ഡിതന്മാർ റസൂൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ അറിയോ? ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ മയ്യത്ത് മറാടി കഴിഞ്ഞാൽ സഹോദരന് വേണ്ടി പൊറുക്കലിനെ തേടണം. വസ്അലു ലഹു തസ്ബീത, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ സ്ഥൈര്യത്തിനായി ഇപ്പോൾ ചോദിക്കണം. അതാണ് നബി പറഞ്ഞത്. അപ്പം ആ അതിന് സ്ഥൈര്യത്തിന് വേണ്ടി ചോദിക്കുന്ന പ്രാർത്ഥന എന്നുള്ളക്ക് പണ്ഡിതന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാർത്ഥന എന്ത്? അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻ ദ സുആൽ, അല്ലാഹുവേ ചോദ്യ സമയത്ത് സ്ഥൈര്യം നൽകണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ ചോദ്യ സമയത്ത് മറുപടി തോന്നിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജൻബൈഹി, ഖബറിന് രണ്ട് ഭാഗത്തുനിന്നും വിശാലതപ്പെടുത്തി കൊടുക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു, പടച്ചോനെ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യണം. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പടച്ചോനെ മയ്യത്തിന് സുരക്ഷിതത്വം നൽകണം. മുക്കാൽ മണിക്കൂറോളം തസ്ബീത്ത്, അതിന് ഹാ ഹു എന്ന് മാറ്റേണ്ടതില്ല കേട്ടോ. അങ്ങനെ വരുമ്പം ഖുർആനിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഒക്കെ ഓതുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ചെറുതൊന്നുമല്ല. കാരണം പെണ്ണ് നിസ്കരിക്കുമ്പോഴുള്ളതും ആണ് നിസ്കരിക്കുമ്പോഴുള്ളതൊക്കെ ഓള് സ്വന്തമായിട്ട് ഇങ്ങനെ ഖുർആനൊക്കെ മോന്നസാക്കി ഓതാൻ തുടങ്ങി അടങ്ങാറാവും കേട്ടോ. ആത്മഹത്യ ചെയ്ത ആളുടെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യ ചെയ്ത ആളുടെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല. കാരണം ആത്മഹത്യ ചെയ്ത ആൾ അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞവനാണ്. ഒന്ന്. രണ്ട്, ഈമാനില്ലാത്തവനാണ്. ഈമാനുള്ള ഒരാൾ ആത്മഹത്യ ചെയ്ത എന്താ കാരണം? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മൻ തറദ്ദ മിൻ ജബലിൻ, ഒരാൾ പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ, ഇപ്പം നമ്മളെ സൂയിസൈഡ് മുനകളൊക്കെ അല്ലേ, അത്തരം സൂയിസൈഡ് മുനകളിൽ പോയിട്ട് ചാടിയിട്ട് ഖത്തല നഫ്സഹു, ആത്മഹത്യ ചെയ്താൽ ഫഹു ഫീ നാരി ജഹന്നം, അവൻ നരകത്തിൽ നിർബന്ധം. അഞ്ഞ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. ആത്മഹത്യയുടെ വിധി അതാണ്. ഇനി അവനക്ക് വയ്യ നിസ്കരിക്കുന്നതിനെ പറ്റി പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം അത് നബി പറഞ്ഞു പാടില്ല എന്നാണ് പറഞ്ഞത്. കടബാധ്യതയുള്ള മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ടോ? കടം അവകാശികൾക്ക് ഏറ്റെടുത്ത് എന്ന് സാധാരണ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് പറയാറുണ്ട്. ഇതിൻ്റെ വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈനുള്ള കടമുള്ള ആളുകളുടെ മയ്യത്ത് നബി നമസ്കരിക്കാറില്ല. നബി അതിൽ നിന്ന് വഴിമാറി നിൽക്കാറുണ്ട്. പലപ്പോഴും നബിയുടെ കാലത്ത് തന്നെ അങ്ങനെ മയ്യത്തിൻ്റെ കടമുണ്ടെങ്കിൽ സഹാബത്ത് പറയും, ഞങ്ങൾ ദാ റസൂലെ മയ്യത്തിൻ്റെ കടം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ റസൂലിൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ കൂടാറുള്ളൂ കേട്ടോ. അതേ ദിവസത്തിൽ മയ്യത്തിന് കടം ഉണ്ടെങ്കിൽ മയ്യത്തിന് നിസ്കരിക്കേണ്ടല്ലേ. അതുകൊണ്ട് ഇപ്പം നമ്മളൊരു വെളു കണ്ടുപിടിച്ചിരുന്നു. എന്താ അറിയോ, നമ്മൾ മയ്യത്ത് വാപ്പൻ്റെ അവിടെ കൊണ്ട് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഒരു മോൻ നീച്ചിട്ട് നിന്ന് പറയും, ആദർ ബഹുമാനപ്പെട്ട എൻ്റെ വാപ്പ ഇന്നാൾ ഇഹലോകവാസം വെടിഞ്ഞ വിവരം എല്ലാവർക്കും അറിയാമല്ലോ. ഖേദത്തോടുകൂടി, സങ്കടത്തോടുകൂടി, ഏറെ പ്രയാസത്തോടുകൂടി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വാക്കുകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്ന് മകൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുവരെ ഓക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത വാചകം. മകൻ എന്നുള്ള നിലക്ക് ഇത് മാത്രം മൂപ്പർ ഒറ്റയ്ക്ക് ചോദിച്ചിട്ടോ, വാപ്പക്ക് വല്ല കടബാധ്യതകളുമുണ്ടെങ്കിൽ മക്കളായ ആസിഫ്, ലത്തീഫ്, സമദ്, അബ്ദുറഹ്മാൻ ഒരു അഞ്ചെട്ട് മക്കളെ പേരായിട്ട് പറയും. ഈ കടമുള്ള ബല ഇയാളടക്കി വേറെ പണിയൊന്നുമില്ല അവർക്ക്. അപ്പം അതിന് പോക്കില്ല. അപ്പോൾ അവൻ എന്താക്കാൻ അറിയോ, ഏതായാലും മരിച്ചു നീ പുറത്തു കൊടുക്കുക പോട്ടെ അല്ലേ, അങ്ങനെ പൊറുക്കല മനസ്സിലെ. അല്ലാണ്ട് ഇത് ആത്മാർത്ഥമായി പുറത്തതൊന്നല്ല അവൻ്റെ കടം. അവിടെ തന്നെ ഒരാൾ കട ഉണ്ടായിട്ട് മരിച്ചാൽ മുഅല്ലഖുൻ ബിദൈനിഹിന, കടം അവൻ്റെ മയ്യത്തിനോട് തൂങ്ങിക്കിടക്കുന്ന. അതുകൊണ്ട് കടം വാങ്ങുന്നൊക്കെ നല്ലോണം സൂക്ഷിച്ചോളുണ്ട്, കിട്ടാവുന്ന കടമൊക്കെ വാങ്ങണ്ട. ഇപ്പോൾ നമ്മൾ ഓഫറിൻ്റെ കാലമാണ്,
100 rupees വന്നോളൂ വണ്ടി തരാം 100 rupees ആണ് ചെല്ലി മെഗാ പലിശ വാങ്ങൽ മെഗാ പലിശ വാങ്ങൽ 0% മുതലില്ലാതാക്കൽ അങ്ങനെ ഓരോ സംവിധാനം പറഞ്ഞപ്പോൾ കടം ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെ കടം വാങ്ങരുത് പീഡിയക്കാരും വാങ്ങരുത് ചില പീഡിയക്കാർ പിന്നെ പറഞ്ഞ് ശീലിച്ചൊരു വാക്കുണ്ട് കല്ലാവോ എപ്പോൾ പൈസയ്ക്ക് വന്നാലും കല്ലാവോ നാളെ വാ അതുകൊണ്ട് ഇപ്പം നമ്മളൊരു വെളു കണ്ടുപിടിച്ചിരുന്നു എന്താ അറിയോ നമ്മൾ മയ്യത്ത് വാപ്പൻ്റെ അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഒരു മോൻ നീച്ച് നിന്ന് പറയും ആദർ ബഹുമാനപ്പെട്ട എൻ്റെ വാപ്പ ഇന്നാൾ ഇഹലോകവാസം വെടിഞ്ഞ വിവരം എല്ലാവർക്കും അറിയാമല്ലോ ഖേദത്തോടുകൂടി സങ്കടത്തോടുകൂടി ഏറെ പ്രയാസത്തോടുകൂടി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വാക്കുകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്ന് മകൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അതുവരെ ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത വാചകം മകൻ എന്നുള്ള നിലക്ക് ഇത് മാത്രം മൂപ്പർ ഒറ്റയ്ക്ക് ചോദിച്ചിട്ടോ വാപ്പക്ക് വല്ല കടബാധ്യതകളുമുണ്ടെങ്കിൽ മക്കളായ ആസിഫ് ലത്തീഫ് സമദ് അബ്ദുറഹ്മാൻ ഒരു 5-8 മക്കളെ പേരായിട്ട് പറയും ഈ കടമുള്ള ബല ഇയാളക്ക് വേറെ പണിയൊന്നുമില്ല അവർക്ക് അപ്പം അതിന് പോക്കില്ല അപ്പോൾ ഓൻ എന്താക്കാൻ അറിയോ ഏതായാലും മരിച്ചു നീ പുറത്തു കൊടുക്കുക പോട്ടെ അല്ലേ അങ്ങനെ പൊറുക്കല മനസ്സിലേ അല്ലാണ്ട് ഇത് ആത്മാർത്ഥമായി പുറത്തതൊന്നല്ല ഓൻ്റെ കടം അവിടെ തന്നെ ഒരാൾ കടം ഉണ്ടായിട്ട് മരിച്ചാൽ മുഅല്ലഖുൻ ബിദൈനിഹിന കടം ഓൻ്റെ മയ്യത്തിനോട് തൂങ്ങിക്കിടക്കുന്ന അതുകൊണ്ട് കടം വാങ്ങുന്നൊക്കെ നല്ലോണം സൂക്ഷിച്ചോളുണ്ട് കിട്ടാവുന്ന കടമൊക്കെ വാങ്ങണ്ട ഇപ്പോൾ അത് നമ്മളെ ഓഫറിൻ്റെ കാലമാണ് 100 rupees വന്നോളൂ വണ്ടി തരാം 100 rupees ആണ് ചെല്ലി മെഗാ പലിശ വാങ്ങൽ മെഗാ പലിശ വാങ്ങൽ 0% മുതലില്ലാതാക്കൽ അങ്ങനെ ഓരോ സംവിധാനം പറഞ്ഞപ്പോൾ കടം ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെ കടം വാങ്ങരുത് പീഡിയക്കാരും വാങ്ങരുത് ചില പീഡിയക്കാർ പിന്നെ പറഞ്ഞ് ശീലിച്ചൊരു വാക്കുണ്ട് കല്ലാവോ എപ്പോൾ പൈസയ്ക്ക് വന്നാലും കല്ലാവോ നാളെ വാ കൽ ആവോ നിങ്ങൾ വിചാരിച്ച് കല്ലായിൻ്റെ അടുത്തുള്ള തൊട്ട സ്ഥല കല്ലാവോ നാളെ വരാൻ ഒന്നില്ല അങ്ങനെ പല സേട്ടുമാരിൽ നിന്നും സാധനം വാങ്ങി വെച്ചിട്ട് പീഡിയ നടക്കും ഏ എന്നിട്ട് കടയിട്ട് മരിക്കും പിന്നെ ഓൻ്റെ മോൻ ഇരിക്കും ഓൻ്റെ മോൻ പിന്നെ ഇരിക്കുമ്പോൾ ബാപ്പ ഇരിക്കുന്ന ഓനക്ക് തരണോടാ ഇതിൻ്റെ ബാപ്പ കൊടുക്കുന്ന പണിയാണെന്ന് ഓൻ എന്താ പറഞ്ഞു അറിയോ ബാപ്പ എന്തൊക്കെയാണ് ചെയ്തത് ആയത് ഇതൊന്നും എനിക്കറിയില്ല കുറെ എന്താ പറഞ്ഞറിയോ ഇതാ തദായന്തും ബിദൈനിൻ ഫക്തുബൂഹു കടം വാങ്ങി അപ്പ എഴുതിയേക്കണം എന്ത് കടാണെങ്കിലും എഴുതിയേക്കണം ചെറുതായാലും വലുതായാലും എഴുതിയേക്കണം അപ്പോൾ അത് ഇസ്ലാമിൻ്റെ നിയമമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ഖബറിലെ ചോദ്യം ചെയ്യലിനെ പറ്റി കേട്ടിട്ടുണ്ട് വെള്ളത്തിലും മറ്റും അപകടത്തിൽപ്പെട്ട് മരിച്ച് മറമാടാൻ മയ്യത്ത് കിട്ടാത്ത അവസ്ഥയിൽ അവരുടെ ചോദ്യം ചെയ്യപ്പെടൽ എങ്ങനെയാണ് അല്ല കൊടുക്കണയായി ചോദ്യം മയ്യത്ത് വെള്ളത്തിൽ വീണിട്ട് മരിച്ചുപോയി പിന്നെ ഇവനെങ്ങനെ ചോദ്യം ചെയ്യൂ അല്ലാ അത് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ ആദ്യം അത് പറയട്ടെ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് നിങ്ങൾ കരിച്ചാലും ശരി വെള്ളത്തിൽ വെച്ചാലും ശരി നിങ്ങൾ പെട്ടിയിലാക്കിയാലും ശരി നിങ്ങൾ ഒഴിക്കിയാലും ശരി എന്തായിരുന്നാലും മരണത്തോടുകൂടി ഇന്ന ഇലൈനാ ഇയാബഹും അടക്കം റബ്ബിലേക്ക് സംഭവിച്ചു കഴിഞ്ഞു അത് റബ്ബിൻ്റെ ഫ്രീസറിലായി റൂഹേ അവിടെ എത്തിക്കഴിഞ്ഞു ഇനി നിങ്ങൾ കൊണ്ടുനടക്കുന്ന സാധനം എന്താ അറിയുക ഈ ഭൗതിക ശരീര ഈ ഭൗതിക ശരീരം വേണ്ട അള്ളാഹ്ക്ക് ചോദ്യം ചെയ്യാൻ അത് എവിടെ വെച്ച് മരിച്ചാലും ഇപ്പോൾ സാധാരണ ചില ആൾക്കാർ പറയല്ലേ ഫോൺ ചെയ്താൽ നമുക്ക് ചിലപ്പം പറയും യു ആർ ഇൻ ക്യൂൻ അതുപോലെ മരിച്ചാൽ റൂഹ് ക്യൂവിലാണ് ഇന്നല്ല അബറാറ ലഫീനായി പുണ്യം ചെയ്ത ആളുകൾ അനുഗ്രഹീത സ്വർഗത്തിൻ്റെ ക്യൂവിലാണ് ഓ ഇന്നൽ ഫുജാറ ലഫീ ജഹീം തെമ്മാടുത്തം മാത്രം ചെയ്ത് മരണപ്പെട്ടു പോയ വ്യക്തി അവൻ നരകത്തിൻ്റെ ക്യൂവിലാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പിന്നെ ചോദ്യം ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലെ ചോദ്യത്തിന് വേണ്ടിയിട്ടതാണല്ലോ
വഖിഹി മിൻ ഫിത്നത്തിൽ ഖബർ, ഖബറിലെ പരീക്ഷത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചോനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതാണ് ഖബർ. ഖബർ ഖബർ അറിഞ്ഞ ഞങ്ങൾ വിചാരിക്കുന്ന മയ്യത്ത് കൊണ്ടേക്കുന്ന സ്ഥലമല്ല, മനുഷ്യൻ മരിച്ചാൽ ചെന്നെത്തുന്ന ഖബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? മറ. അതാ ഇവിടുന്ന് ഒരു മറ വീണു, ദുനിയാവിൽ നിന്ന് മറ വീണു, അയാൾ പോയി കഴിഞ്ഞു. പിന്നെ ആ മറ എവിടെയാണ്? അപ്പ ഖബർ എവിടെയാണ്? അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമ്മളെ സംബന്ധിച്ചോളം അള്ളാഹ്ക്ക് ജോയിൻ ചെയ്യാൻ പ്രയാസമില്ല. ഇനി മയ്യത്തിന് ഒന്നും എടുപ്പിച്ച് കൊടുക്കുന്നത് ആദ്യമോ അവസാനമോ? അത് ഞാൻ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കാൻ ഇരുത്തിയ ഉടനെയാണ് വേണ്ടത്, അവസാനമല്ല. പിന്നെ സ്ത്രീകൾക്ക് അഞ്ച് വസ്ത്രത്തിലാണ് കഫൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൽ നിസ്കാര കുപ്പായവും മക്കനെയും കൂടെയാണോ ഉൾപ്പെടുന്നത്? അതും പറഞ്ഞു അഞ്ച്, ഇത് അതടക്കാണെന്ന് പറഞ്ഞു. പിന്നെ പ്രസവത്തിൽ മരിച്ചു പോകുന്ന സ്ത്രീകളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? രണ്ട് നിയ്യത്ത് ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ മയ്യത്തിന് മയ്യത്ത് കുളിപ്പിക്കുകയാണ് എന്നല്ലാതെ പള്ളയുള്ള കുട്ടിക്കും കൂടി നിയ്യത്തിച്ചുള്ള ഏർപ്പാടില്ല, അതിനെ നബി പഠിപ്പിച്ചില്ല. പിന്നെ മയ്യത്തിൻ്റെ മൂക്കിലും വായിലും കൈകാലുകളിലും വിരലുകളുടെ ഇടയിലും പഞ്ഞി വെക്കുന്ന സമ്പ്രദായം കാണാറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? ഞാൻ പറഞ്ഞു, വെക്കുന്നത് മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാലും കൈവിരലുകൾക്കൊക്കെ ഇടയിൽ കൈ തമ്മിൽ ഒട്ടിപ്പിടിക്കും, മനസ്സിലായി? ആ ഈർപ്പം വന്നിട്ട്, അത് ഈർപ്പം വന്ന് കൈകൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നമ്മൾ വിചാരിച്ച മാതിരി കയ്യൂല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ പഞ്ഞു വെക്കുകയാണ്. അത് ഇസ്ലാമികമായ സുന്നത്തിൻ്റെ വിധിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദിക്കുന്ന ആൾ ഇങ്ങോട്ട് നിൽക്കുക, പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ, ഞാൻ പറയാം. ഇവിടെ നേരത്തെ പറഞ്ഞു മയ്യത്തിൻ്റെ മരിച്ച വിവരം ജീപ്പിലൊക്കെ വിവരം അറിയിക്കുന്നത് ജാഹിലിയത്താണെന്ന് പറഞ്ഞു. എന്നാൽ അതുപോലെ മരിച്ചു കഴിഞ്ഞ ആളുകളുടെ മയ്യത്ത് ടി വി മയ്യത്ത് നമസ്കാരം ടി വിയിലും അതുപോലെ തന്നെ റേഡിയോയിലൊക്കെ കൊടുക്കാറുണ്ട്, പത്രങ്ങളിൽ കൊടുക്കാറുണ്ട്. സാധാരണ ഈ മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്ത് ആ മഹല്ലിലുള്ള ആളുകൾ ആണ് നമസ്കരിക്കേണ്ടത്. ആ മഹലിലുള്ള ആളുകളും അതിൻ്റെ അസബക്കാർ അഹ്ലുകാരായ ആളുകളാണ് മയ്യത്ത് നമസ്കാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് പത്താൾ വീതം നമസ്കരിച്ചത്, പത്താൾ വീതം. അതെന്താ? ആയിഷ ബീവിൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ നമസ്കരിക്കുന്നത്, പുറത്തേക്ക് ആളുണ്ടാകുന്നില്ല. പത്താൾ വീതം നമസ്കരിച്ചത്. അതേ സംബന്ധിച്ച് കിതാബുകളിൽ നമുക്ക് കാണാൻ ഇങ്ങനെ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ സംബന്ധിച്ച് നമസ്കരിച്ചവരുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിഷാബി ലമ്മാസല്ല അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഖല റിജാൽ, നബി മരിച്ചപ്പോൾ ആദ്യമായി പുരുഷന്മാർ മയ്യത്ത് നിസ്കരിച്ചു. ഫസല്ലു അലൈഹി, അവരെല്ലാം ആ വീട്ടിൽ പ്രവേശിച്ച് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. സുമ്മ അദ്ഖല നിസാ, പിന്നെ പെണ്ണുങ്ങൾ പ്രവേശിച്ചു. വസ്വല്ലൈൻ അലൈഹി, അവരും മയ്യത്ത് നിസ്കരിച്ചു. അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളൊരു പൊതുപ്രവർത്തകരായ ആളുകളൊക്കെ മരിക്കുമ്പം എല്ലാ ആളുകളും അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എന്നെ ഞാൻ ചെറിയൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്, ഞാൻ മരിച്ചു ആരും അറിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പുരയിൽ പിന്നെയും വരും, കേവിൻ്റെ ഒരു ദിവസത്തെ പരിപാടിക്ക് വിളിക്കാൻ വന്നത്, അപ്പോൾ പുരക്കാർ പറയും മൂപ്പർ മരിച്ചു പോയി. ആ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത് വേണ്ടി വരും, പത്രത്തിലൊക്കെ കൊടുത്ത് അതിനാൾ മരിച്ചിട്ടുണ്ട് എന്നറിയിക്കുക. അത് അതിന് അത്രേ അതിനുള്ളൂ. അത് ഒരാളുടെ പിന്നെ ഒരു മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രത്തിൽ ഇങ്ങോട്ട് കാണുന്ന പിന്നെ ഒരാൾക്ക് പത്രത്തിൽ നമ്മൾ ഇവിടെ കാണുമ്പോഴേക്കും അയാളുടെ മയ്യസ്കരിക്കാൻ നമ്മൾ പോകില്ല, നമുക്കൊരു ബന്ധം ഉണ്ടാവണം. അപ്പം നമ്മൾ ആ നിലക്കുള്ള ആളുകളെ, പിന്നെ അത് മാത്രമല്ല ഇന്ന ആൾ മരിച്ചിരിക്കുന്നു എന്ന് മഹലിലുള്ള മുഴുവൻ ആളുകളെയും വിളംബരം ചെയ്തതിന് പകരം ഒരു പത്രത്തിൽ കൊടുത്താൽ പാരും വിളിച്ച് പറയുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു സുക്കൂത്തായ, അതായത് ശബ്ദരഹിതമായ അല്ലെങ്കിൽ മൗനമായ ഒരു വിളംബരം ചെയ്യൽ മാത്രമാണ്. അത് ഒരു ഇസ്ലാമികമല്ല, ഇസ്ലാമികമാണതിന് കൂലിയിട്ടൊന്നും വിചാരിച്ചുകൊണ്ട് കൊടുക്കാനും പാടില്ല കേട്ടോ. പിന്നെ ജനാബത്തുള്ള മയ്യത്ത് കുളിപ്പിക്കുന്നവൻ രണ്ട് നിയ്യത്ത് ആവശ്യമുണ്ടോ? ഒരാൾ ജനാബത്ത് ഉള്ള ആൾക്ക് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് കറാഹത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇയാൾ രണ്ട് ഇയാളുടെ ഇയാൾ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ ഫർള് നിസ്കരിക്കണമെങ്കിൽ ജനാബത്തിൽ നിന്ന് ഇദ്ദേഹം ശുദ്ധിയാവേണ്ടതുണ്ട്, കുളിപ്പിക്കാൻ വേണ്ടതില്ല എന്നാണ് പറഞ്ഞത് ഞാൻ. അപ്പം അതുകൊണ്ട് കുളിപ്പിക്കാൻ നിയ്യത്തൊന്നും മതി. ഇയാൾ കുളിക്കാൻ ഇയാൾ ഇനി ഇയാൾക്ക് മയ്യത്ത് നിസ്കരിക്കണ ജനാബത്തുള്ള ഒരാൾ നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ കുളിക്കണ്ടേ? മയ്യത്ത് കുളിപ്പിച്ചോൻ കുളിപ്പിക്കണം എന്ന് പറയുന്നത്
ദുർബലമായ ഹദീസാണ്. മൻ ഗസ്സല മയ്യിത്തൻ, ആരെങ്കിലും മയ്യത്ത് കുളിപ്പിച്ചാൽ ഫലിയഗ്തസിലവൻ കുളിക്കണം എന്ന് പറഞ്ഞ ഹദീസ് ലൈഫ് ഹദീസാണ്. അപ്പോൾ രണ്ട് നിയത്ത് ആവശ്യമില്ല. ഇതാ ജനാബത്തുള്ള മയ്യത്ത്, ജനാബത്തുള്ള മയ്യത്ത്, ആ അത് ശരി. ഞാൻ വിചാരിച്ചു മയ്യ ജനാബത്ത്, മയ്യത്തിന് തന്നെ ജനാബത്തുണ്ട് എന്ന് അവർത്താണ്. ജനാബത്തുള്ള മയ്യത്ത് സാധാരണ കുളിപ്പിക്കുമ്പോൾ അങ്ങനെ രണ്ട് നിയത്ത് ആവശ്യമുണ്ടോ എന്നാണ്. പക്ഷേ ഒരു മുസൽമാൻ കിടക്കുമ്പോൾ തന്നെ ഒളു ഉണ്ടാക്കിയാൽ കിടക്കുക, അയാളുടെ ഒളു മുറിയില്ല. ജനാബത്ത് ഉണ്ടായാലും ഒളു മുറിയാത്തൊരു ഒളു ആയിട്ടാണ് ഒരു മുസൽമാൻ കിടക്കുന്നത്. ഇനി അതൊന്ന്, ഇനി അങ്ങനെയല്ല കിടന്നത് നിൽക്കുക, അല്ലാണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ജനാബത്ത് ആയിക്കൊണ്ട് മരിച്ചു നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ജനാബത്തിൻ്റെയും നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഒരു കുളി എന്നെ കുളിപ്പിക്കുന്നത്. നിയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ ജനാബത്തുണ്ട് എന്ന് നമ്മൾ അറിയണ്ടേ? ആ കുളിപ്പിക്കുന്ന ആൾ അറിയണല്ലോ, അത് ഭർത്താവാണെങ്കിലല്ലേ അറിയുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ ഭർത്താവിന് അറിയാലോ. അപ്പോൾ അദ്ദേഹം ജനാബത്തിൻ്റെയും കൂടി നിയ്യത്ത് വെച്ചിട്ടാണ് കുളിപ്പിക്കുക. പിന്നെ വെറുതെ സംശയം ചോദിക്കണ്ട കേട്ടോ, വെറുതെ ഇത് ഒക്കെ കട്ട് ചെയ്തിരുന്നു. ചോദ്യം അതിപ്പം നമ്മളെ സംബന്ധിച്ചോളം രണ്ട് ചോദ്യമാണ് മൂപ്പർ. ഒന്ന്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റി അല്ലാണ്ട് ഉണ്ടോ? മറ്റൊരു ചോദ്യം പിന്നെ എന്തായിരുന്നു? ആ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പിന്നെ അങ്ങനെ എന്നോട് എല്ലാ പള്ളികൾക്കും കത്തുകൊടുക്കുന്നല്ലേ. മയ്യത്ത് നമസ്കരിക്കാൻ ഒരാൾ ഒരു ഒരു വിഭാഗം ആളുകൾ മയ്യത്ത് നമസ്കരിച്ച മയ്യത്ത് നമസ്കരിക്കാൻ പിന്നീട് ആഹ്വാനം ചെയ്യേണ്ട ആവശ്യമില്ല. അത് പിന്നെ പൊറുക്കലിനെ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പത്രത്തിൽ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്ലാമികമായ പ്രവർത്തനമാണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം അതൊരു ഇസ്ലാമികമായ മാനല്ലോ. അതൊക്കെ സത്യത്തിൽ എങ്ങനെ അറിയപ്പോൾ ബാപ്പ മരിച്ചാൽ പോലും മോനക്ക് അതിൻ്റെ മുകളിൽ ഒരു പരസ്യ അങ്ങനെ കണ്ടില്ലേ പത്രത്തിൽ? ആ അങ്ങനെ അബ്ദുട്ടിയാജി മരിച്ചു, മകൻ ഇബ്രാഹിം ജിദ്ദ, മുഹമ്മദ് അബുദാബി, പിന്നെ ഇസ്മായിൽ മക്ക. അങ്ങനെ ഇസ്മായിൽ നബി മക്കത്താണല്ലോ, അത് മക്കത്തു. ഇവിടെ ഒരുത്തണ്ടെ മീൻ വിൽക്കണം, ഓൻ്റെ പേരില്ല അതിൽ. മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖബറിൽ മൂടിക്കഴിഞ്ഞു, മൂടിക്കഴിഞ്ഞാൽ നമ്മൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് മയ്യത്തിൻ്റെ ഇത് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് പഠിച്ചോനായിട്ടോ നമ്മൾ ഉത്തരം പറയുന്നത്? ചോദ്യം, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മയ്യത്ത് കേൾക്കുമോ അതോ അള്ളാഹു ആണോ കേൾക്കുന്നത്? നമ്മൾ മയ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹനോടാണ് പ്രാർത്ഥിച്ചത്. എങ്ങനെ? അള്ളാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അള്ളാഹുവേ ഇദ്ദേഹത്തിന് ചോദ്യം ചോദിക്കുമ്പോൾ സ്ഥൈര്യമായി ഉത്തരം നൽകാനുള്ള കഴിവ് പടച്ചോനെ കൊടുക്കണേ. പടച്ചോനാണ് കേൾക്കുന്നത്, മയ്യത്തല്ല. മയ്യത്തിനെ കേൾപ്പിക്കേണ്ട. ഇന്നക്ക ലാ തുസ്മിഉൽ മൗത്ത, മരിച്ചോലെ നീ കേൾപ്പിക്കൂല എന്ന് ഖുർആൻ മുഹമ്മദ് നബിനോട് പറയുന്നു. മയ്യത്ത് പള്ളിയിലേക്ക് ആണുങ്ങൾ നമസ്കരിക്കുന്നു, പെണ്ണുങ്ങൾ അങ്ങനെ മയ്യത്ത് പള്ളിയിലേക്ക് വരുന്നില്ല എന്നുള്ളത്. ആ അത് വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിക്കുകയാണ്. ആ പറയാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയെങ്കിലും നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പോൾ പള്ളിയിൽ ഇപ്പോൾ വരിക എന്നൊരു സമ്പ്രദായത്തിലേക്ക് എത്തി വരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞ മാതിരിയാണ് വേണ്ടത്, എല്ലാവരും ഇവിടെ വന്ന് ഒറ്റ നമസ്കാരമാണ് നിർവഹിക്കേണ്ടത്. അതിനുള്ള സാഹചര്യം പലപ്പോഴും ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് മയ്യത്തിൻ്റെ കൂടെ ചിലപ്പം ചെയ്യാൻ കഴിയില്ല, പോരാനുള്ള അത്രമാത്രം യക്കീനും ഈമാനും ഒന്നും നമ്മളെ ഭാര്യമാർക്കായിട്ടില്ല. അബൂതൽഹൻ്റെ ഭാര്യമാർ അബൂതൽഹൻ്റെ ഭാര്യ കുട്ടി മരിച്ചിട്ട് അപ്പുറത്ത് എടുത്തു കിടത്തിയിട്ട് അന്നത്തെ രാത്രി തൽഹൻ്റെ കൂടെ മരിച്ച വിവരം പറയാതെ ജീവിതം പങ്കിട്ടിട്ട് പിറ്റേന്ന് കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ ആ ഒരവസ്ഥയിലേക്ക് അബൂതൽഹയെ പോലുള്ള
അബു സൽമയെപ്പോലുള്ള ആൾക്കാരുടെ ഈമാനൊന്നും നമ്മളപ്പോൾ നീക്കില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇത്രമാത്രം ഇഖ്ലാസുള്ള ഒരു പ്രാർത്ഥന ഭൂലോകത്ത് വേറെ ആരും നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ മൈത്രി നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ അനുവദിക്കുന്നത്. യഥാർത്ഥത്തിൽ പള്ളി വെച്ചാണ് നടക്കേണ്ടത്. തസ്ബീത്ത് നടത്തിയതിന് ശേഷം പിന്നൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, തസ്ബീത്താണ് നബി പഠിപ്പിച്ചത്. പക്ഷേ അതേ വശത്തിൽ നമ്മളെ നാട്ടിൽ നടന്നു വരുന്നത് തസ്ബീത്തിന് പകരം തൽഖീനാണ്. അതും നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്താണെന്ന്. മനസ്സിലായോ? ഈ സുന്നിയുള്ള പള്ളിയിൽ നിങ്ങൾ മയ്യത്ത് കൊണ്ട് ചെന്നാൽ അവിടെ തൽഖീനാണ് ചെല്ലുക. എന്താ ചെല്ലലെന്ന് വെച്ചാൽ തലക്കും ഭാഗത്തും മുല്ലാക്ക വന്നിരുന്നിട്ട് പറയും, ഇതാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അസറക്കാനിൽ അസ്വദാനി മുങ്കറും പുനക്കീർ. നിൻ്റെ അടുത്ത് കറുത്ത നെരിയാണി വരെ മുടിയുള്ള പൂച്ചക്കണ്ണന്മാരായ രണ്ട് മലക്കുകൾ വരും. പേടിക്കണ്ട, എന്നിട്ട് സത്യത്തിൽ ഖബറിൻ്റെ ഉള്ളിലാവണ്ട, ഈ ജാതി ഒരാളെ പുറത്തു നിന്നാ തന്നെ പേടിയാവും. എന്നിട്ട് അയാളോട് പറഞ്ഞു കൊടുക്കുകയാണെന്ത്, യാതൊരു പേടിയും കൂടാണ്ട് ജി പറഞ്ഞോ. അതിനോട് ചില ചോദ്യം ചോദിക്കും, മൻ റബ്ബുക്ക, ഒമൻ ഇമാമുക്ക, ഒമ ദീനുക്ക, ഒമൻ നബിയുക്ക, എൻ്റെ നബി ആരാണ്, എൻ്റെ റബ്ബാരാണ്, എൻ്റെ ദീൻ ഏതാണ്, ഇതൊക്കെ ചോദിച്ചാൽ ഫക്കുൽ ബിലാ ഫസൈൻ, ഒരു പേടിയും കൂടാണ്ട് പറയണം, അള്ളാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളാഹുവാൻ, മുഹമ്മദുൻ നബിയി, എൻ്റെ നബി മുഹമ്മദ് ആണ്, ദീൻ ഇസ്ലാമി ദീനി, ഇസ്ലാം ദീനാണ് എൻ്റെ ദീന്, വൽ ഖുർആൻ ഇമാമി, എൻ്റെ ഇമാം ഖുർആനാണ്, ഷാഫി എന്നൊന്നും പറയണ്ട. അങ്ങനെയുള്ളൊരു തൽഖീൻ. ഇതൊക്കെ അതിനുശേഷം പ്രാർത്ഥന, ഇതൊക്കെ ബിദ്അത്താണ്. തസ്ബീത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന. സ്ത്രീകളുടെ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. എൻ്റെ പേര് സഫിയ, ഞാൻ വെള്ളിപ്പറമ്പത്താ. ഞാൻ മരിച്ചാലേ എൻ്റെ സ്നേഹിതികൾ കുറേ മുസ്ലിമീങ്ങളുണ്ട്, അവർ കാണാൻ പറ്റുന്നു പറ്റുമോ പറ്റൂലേ എന്നുള്ളതെന്ന് അറിയണം. ഒരു മുസ്ലിമായ പെണ്ണിൻ്റെ മയ്യത്ത് ഒരമുസ്ലിമായ ഒരാൾ മയ്യത്ത് കാണുന്നതിന് ഇസ്ലാമിൽ യാതൊരു തടസ്സവുമില്ല, വിരോധവുമില്ല. ആർക്കും കാണാം. നമ്മളിപ്പം ഒരു 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 പെണ്ണിൻ്റെ ഒരു പെണ്ണിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന സമയത്തും അതുപോലെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് സ്ത്രീകൾ രോഗിയായി കിടക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാറുണ്ട്. അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ സന്ദർശിക്കുന്നതും കാണുന്നതും ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ വിലക്കപ്പെടേണ്ടതാണ്. ഒരു മയ്യത്തിൻ്റെ നേരെ ആ നിലക്കുള്ള വിലക്ക് ഇസ്ലാം നൽകിയിട്ടില്ല. മക്കത്തിനാ മരിച്ചതെന്നോ? അത് ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മരണം പുലുകി, അല്ലെങ്കിൽ മക്കത്തു നിന്നൊരാൾ മരിച്ചു എന്നുള്ള ഇതിലൊന്നും മരണത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ആയിഷാ ബീവിൻ്റെ മടിയിൽ തലവാത്ത് വെച്ചുകൊണ്ടാണ്. ആയിഷാ ബീവി പറയുന്നു, ഫി യൗമി ഉഫി നഹരി, എൻ്റെ ദിവസത്തിൽ എൻ്റെ മടിയിൽ തലചായ്ച്ചുകൊണ്ട് എൻ്റെ ചുണ്ടും നബിയുടെ ചുണ്ടും തമ്മിൽ പരസ്പരം ലയിപ്പിച്ച ശേഷമാണ് റസൂലുള്ള യാത്രയായത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മരണത്തിന് പറഞ്ഞു, ഇനി മക്കത്ത് മരിച്ചോണ്ടോ മദീനത്ത് മരിച്ചോണ്ടോ സ്ഥലത്തിൻ്റെ പേരിൽ ഒരു മയ്യത്തിനൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മക്കത്ത് തന്നെയാണ് അബൂജാലും മരിച്ചത്. നിങ്ങളുടെ മൂന്ന് പിടി മണ്ണ് വാരിയിടുന്നത് ഇസ്ലാമിൽ സുന്നത്താണ്. അതേ വശത്തില്ല, മയ്യത്ത് മണ്ണ് വാരിയിടുമ്പോൾ മിൻഹ ഖലഖ്നാകും എന്നൊരു പിടി മണ്ണ് വാരിയിടുമ്പോഴും, ഓ ഫീഹ നുഈദുക്കും എന്ന അടുത്ത പിടി മണ്ണ് വാരിയിടുമ്പോഴും, ഓ മിൻഹ നുഖ്രിജുക്കും താറത്തൻ നുഹ്ര എന്ന് മൂന്നാമത്തെ പിടി മണ്ണ് വാരിയിടുമ്പോഴും പറയുന്ന സമ്പ്രദായത്തിന് ഇസ്ലാമിൽ രേഖയില്ല. പക്ഷേ മൂന്ന് പിടി മണ്ണ് വാരിയിടും, അതിന് സുന്നത്താണ്. പക്ഷേ ഇത് മണ്ണ് വാരിടുമ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിലേക്ക് മടക്കി, മണ്ണിൽ നിന്നൊരു നാൾ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുന്ന ഈ ഖുർആന്റെ വചനം, അത് പറയുന്നതിന് ഇസ്ലാമിൽ രേഖയില്ല. ഒരാൾക്ക് മരിച്ചുപോയ നല്ലവരായ മനുഷ്യരെ മർഹൂം എന്ന് പറഞ്ഞാൽ അള്ളാഹു കരുണ ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തി എന്നാണ്. ബഹുമാനപ്പെട്ട എന്നൊന്നും അർത്ഥമല്ല. ഇപ്പം നമ്മൾ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല എന്നാണല്ലോ പറഞ്ഞത്. നേരെ മറിച്ച് എൻ്റെ പേര് പറയുമ്പം അബ്ദുൽ ലത്തീഫ് റഹിമഹുല്ല എന്ന് പറയാറില്ല. അതിൽ ഞാൻ കൊണ്ടുവന്നപ്പെട്ടൊരു കാര്യമില്ല.
അപ്പോൾ മർഹൂം എന്ന് പറയുന്നത് സാധാരണ മരണപ്പെട്ട വ്യക്തിയെ ആദരിച്ചുകൊണ്ട് പറയുന്നതാണ്. അതിപ്പോൾ ആരെയും പറയാം, പണ്ഡിതന്മാർ മാത്രമല്ല ആര് മരിച്ചാലും. നമ്മളിപ്പോൾ ലേറ്റ് നെയ്തനല്ലേ, ലേറ്റ് അത്രയും മർഹൂം എന്നുള്ളതിന് വാക്കിന് അർത്ഥമുള്ളൂ. എന്നെ നിർത്തിക്കോയക്കാനുള്ള പരിപാടിയുണ്ടോ? ഞാൻ മൂന്നാമത്തെ സ്റ്റേജിലാണ് കളിക്കുന്നത്. കഴിഞ്ഞോ? അങ്ങനെ ആ ഇല്ല, മയ്യത്ത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മയ്യത്ത് എടുക്കണം. അത് ഏത് രാവിലെ മരിച്ച ആളെ പരമാവധി നേരത്തെ സിറൂബിൽ ജനാസ മയ്യത്ത് വളരെ പെട്ടെന്ന് കൊണ്ടുപോകണം എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതല്ലാതെ അതിന് വെള്ളിയാഴ്ച മരിച്ചാൽ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്ത് ഇയാൾ അവിടെ കബറങ്കാട്ടിലെത്തിയാൽ ജുമാക്ക് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ജുമാൻ്റെ ഖുത്ബ കേൾക്കുകയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യം, പൂർണ്ണമായ വളർച്ച എത്തുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും രണ്ട് കുഞ്ഞുങ്ങൾ ഒരേ പ്രസവത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ആ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിന് രണ്ട് കുഞ്ഞുങ്ങൾക്കും ജനിച്ച ഉടനെ ഒരല്പം ചലനമുണ്ടായിരുന്നു, പിന്നീട് ചലനവും ഇല്ലാതെയായി, പിന്നെ ബാങ്ക് കൊടുത്തിട്ടില്ല, ഒന്നാണും പെണ്ണും ആയിരുന്നിട്ട് ബാങ്ക് വിൽക്കാമത്തൊന്നും കൊടുത്തിട്ടില്ല, ഇതൊക്കെയാണ് പ്രശ്നം. അതെന്താണ് അതിൻ്റെ ഹുക്കും എന്നുള്ളതാണ്. ഒന്നിനെ കുളിപ്പിച്ചത് പിന്നെ ആണും, ഒന്നിനെ കുളിപ്പിച്ചത് പെണ്ണുമാണ്, അതിൻ്റെ ഹുക്കും എന്താണ്? ഒന്ന്, ഈ ജനിച്ചാൽ കുട്ടികൾക്ക് ബാങ്ക് കൊടുക്കുക എന്നുള്ള സമ്പ്രദായം ഉണ്ടല്ലോ, അത് ഇസ്ലാമികല്ല. ഇസ്ലാമിലുള്ളതല്ല ബാങ്ക് കൊടുക്കലും ഇക്കാമത്ത് കൊടുക്കലും. ആ ഹദീസിൽ വന്ന എന്താ പറയുക, ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും വലത്തെ ചെവിയിൽ ബാങ്കും വിളിച്ചാൽ അവനെ പിശാജ് കൂടി പിടികൂടൂലാന്ന് ഹദീസിൽ വന്നത്. അങ്ങനെ ആ ഹദീസിൽ വലിയൊരു കള്ളനുണ്ട്, അദ്ദേഹത്തെ പറ്റി പറയുന്നത് റമൗഹു ബിൽ ഈ നബിൻ്റെ പേരിൽ കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പം ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്ന സമ്പ്രദായം തന്നെ ഇസ്ലാമികമല്ല, സുന്നത്തല്ല, റസൂല പഠിപ്പിച്ചിട്ടില്ല. അപ്പം ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നത് ഇസ്ലാമികമായ ഇപ്പം ഇതൊക്കെ പറഞ്ഞാണ്ടല്ലോ ചില മുജാഹിദീങ്ങൾക്ക് തന്നെ ഇപ്പം എന്താണിപ്പോൾ ഇത്, എന്താണിത് കഥ, ഇയാളിപ്പം എന്തൊക്കെ പറയുന്നത് എന്ന് പറയാം, അപ്പം തന്നെ തുടങ്ങും. അങ്ങനെ ഹദീസ് വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. ആ പിന്നെ ഇതാ കേട്ടോ, അല്ല കോള് മൂപ്പർക്ക് മൂപ്പർക്ക് ഇളകിക്കണിപ്പോൾ. ഇതാ കേട്ടോളി കേട്ടോ, ഞാൻ കേൾപ്പിക്കാം ഞാൻ കേൾപ്പിക്കാം. എൻ്റെ ഡ്രൈവർ ആ കാറിൽ നിന്ന് മറ്റേ ഡയറി ഒന്ന് കൊണ്ടുവരണം. അപ്പം അടുത്ത ചോദ്യം തുടരാം. ആ ആ വലത്തോട്ട് തുണിയെടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുണിയെടുത്ത് വലത് ഭാഗത്തേക്കാണ്, ഇടത്തോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുണിയെടുക്കാറില്ല. അത് തുണി ഉടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നഗ്നത വെളിവാണ്. ആ ദീനിൽ പെട്ടവരിലല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ സുന്നത്ത് എടുക്കുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ള സുന്നത്തുകൾ നിന്നൊക്കെ വ്യത്യസ്തമായി തന്നെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്ന ഈ സമ്പ്രദായം, അതായത് മുസ്ലിം സമൂഹത്തിൽ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ തല മുടിയൊക്കെ വടിച്ച് അത് വടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പേര് അർത്ഥ നമ്മളുടെ ഹക്കീക്കത്തുണ്ടല്ലോ, ആ ഹക്കീക്കത്തിൻ്റെ അർത്ഥ രക്തം കുട്ടിയുടെ തലയിൽ പുരട്ടിയിട്ട് കുളിപ്പിക്കണം എന്നാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ അതൊക്കെ വളരെ ഭീമാകരമായ അബദ്ധങ്ങളാണ്. അങ്ങനെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നില്ല. ഹദീസും ഹദീസിൻ്റെ പരമ്പരയും തെളിവുമൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഡ്രൈവർ ഞാൻ പറഞ്ഞ ശബ്ദം കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു.
അല്ല ഞാൻ പറഞ്ഞത് ഹദീസിനെ വായിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞ അതാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഉമ്മുസബി പറഞ്ഞ ഷെയ്ത്താൻ പിടിയിടൂല എന്നാ പറഞ്ഞത് ഹദീസിന്റെ ബലം പറഞ്ഞത് ഷെയ്ത്താൻ പിടിയിടൂല എന്നാ നിങ്ങൾക്ക് ഒന്ന് കേൾക്കണോ ഈ ബാങ്കും ഇഖാമത്തും കേട്ട് പെറ്റ് വളർന്ന കുട്ടികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒഫൻസ് ചെയ്യുന്നവര് അതായത് കൃഷ്ണനും ഗോപാലനും ഒന്നല്ല ഏത് കേസ് വേണേ എടുത്തോളി പത്താളുണ്ടെങ്കിൽ ഒമ്പതാളും മുസ്ലിം ആയിരിക്കും ഒന്നേ അല്ലെങ്കിൽ രണ്ടെണ്ണം ഒന്ന് കൃഷ്ണനും ഒന്ന് യാക്കോവും ഓ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ നമ്മളെണ്ണുണ്ടാവും ചെയ്ത്താൻ പിടികൂടൂലാണ്ട് ഇവനെ കൂടുവോ ഹലോ പറയട്ടെ മയ്യത്ത് കഫൻ ചെയ്തതിന് ശേഷം ആരെങ്കിലും വന്നാൽ വീണ്ടും ഇങ്ങനെ തുറന്നു കാണിക്കാൻ പറ്റുമോ മയ്യത്ത് കാണൽ സുന്നത്തില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ നമ്മൾക്ക് ചില ആളുകൾ മയ്യത്ത് കാണണം എന്ന് വാശി പിടിച്ചാൽ മയ്യത്ത് കഫൻ ചെയ്ത മയ്യത്ത് പിന്നീട് കഫൻ ചെയ്ത മയ്യത്ത് തുറക്കാൻ പാടില്ല എന്നൊന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല ഒരാൾക്കിപ്പോൾ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിർബന്ധ സാഹചര്യമാണെങ്കിൽ കാണിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ മയ്യത്ത് കാണൽ സുന്നത്തില്ല എന്ന് കാണാൻ വരുന്നവനാ മനസ്സിലാക്കേണ്ടത് മയ്യത്ത് കണ്ട പ്രാർത്ഥിക്കൽ സുന്നത്ത് കാണൽ സുന്നത്തില്ല മയ്യത്തിന് മയ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലേ സുന്നത്തുള്ളൂ ഷുഗർ വന്നിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കാലും ഒക്കെ മുറിച്ച് മാറ്റുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഖബർ കഴിക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുറിച്ച് മാറ്റുമ്പോൾ ആ അവയവങ്ങൾ കബറടക്കം ചെയ്യുന്നുണ്ടല്ലോ ആ അവയവങ്ങൾക്കൊന്നും നമ്മൾ തസ്ബീത്തിൻ്റെ പ്രാർത്ഥന നടത്തുകയോ അല്ലെങ്കിൽ ആ അത് ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന മാതിരി കുളിപ്പിക്കുകയോ ചെയ്യേണ്ട ബാധ്യത നമുക്കില്ല അതുകൊണ്ട് അത് ആ നിലയ്ക്ക് നമ്മൾ കണ്ടാലും മതി ഇതാ കേട്ടോളി കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് ആരെയാണ് പിടിച്ചേറിയ ഹദീസിന് ഇതാ കേട്ടോളി അനിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കാല ആരെ പിടിച്ചേറിയോ നബിൻ്റെ മരോനിയും മോനിയും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മനസ്സിലായി അൻ അൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു മൻ വലദ ലഹു മൗലൂദുൻ ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ ഫഅദ്ദന ഫീ ഉദ്നിഹി അൽ യുംന വലത്തെ ചെവിയിൽ ബാങ്കും വ അഖാമ ഫിൽ യുസ്ര ഇടത്തേയിൽ ഇഖാമത്തും കൊടുത്താൽ ലം തളുറുഹു ഉമ്മു സുബിയാൻ ഈ കുഞ്ഞിനെ പിന്നെ ഷെയ്ത്താൻ്റെ ഒരു അപകടവും പിടികൂടൂല അവൻ പരിശുദ്ധനായി വളരും അങ്ങനെ ഹദീസ് എന്നാൽ ഈ ഹദീസിൽ ബജലി എന്ന് പറയുന്നൊരു ഹദീസ് റിപ്പോർട്ടറാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബജലി ഈ ബജലിയെ സംബന്ധിച്ച് റമാ ബിൽ വലഇ അദ്ദേഹം ഹദീസ് കെട്ടിയുണ്ടാക്കുന്ന ആളാണ് ഇമാം അബു ഹാത്തിം പറയുന്നു ലൈസ ബിൽ ഖവിയ്യി അത് തെളിവിന് കൊള്ളൂല ഹദീസ് ലഅഫഹു ഇബ്നുൽ മുഅയ്യിൻ ഈ ഹദീസ് ലഈഫാണെന്ന് ഇമാം ഇബ്നുൽ മുഅയ്യിൻ പറയുന്നു അദ്ദാറക്കുത്തിനി ദാറക്കുത്തിനി പറയുന്നു മത്രൂക്കും തള്ളപ്പെടേണ്ട ഹദീസാണ് അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നു കദ്ദാബുൻ ഈ ഹദീസ് കള്ളമാണ് യലൗൽ ഹദീസ കെട്ടിണ്ടാക്കിയ ഹദീസാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളെ മുതലാ ദാനം ചെയ്യേണ്ടത് മരിച്ചാൽ പിന്നെ സാധനങ്ങളതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ലിഫുൽ ഇന്ന ആൾക്ക് ഇത്ര കൊടുത്താളി ഇന്ന ആൾക്ക് ഇത്ര കൊടുത്താളി എന്ന് പറഞ്ഞു അപ്പോൾ റസൂലുള്ള പറഞ്ഞു അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അത് ലി ഫുലാനിൻ ഫുലാനായി കഴിഞ്ഞു നിങ്ങളതല്ല മുതൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിച്ചം പോലും നിങ്ങളതല്ല അതന്നെ നേത്രദാനം തന്നെ മരിക്കുന്നതിൻ്റെ മുമ്പ് കൊടുക്കി നിങ്ങളെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് കൊടുക്കും ഇമ്മക്കാണെങ്കിൽ ഇമ്മക്ക് കൊടുക്കി ഏട്ടൻ കാണേ ഏട്ടൻ കൊടുക്കി അപ്പോഴല്ലേ ദാനാവുള്ളൂ നിങ്ങളെ മുതലെടുത്ത് കൊടുക്കുമ്പോൾ എന്താവുള്ളൂ ദാനാവുള്ളൂ മറ്റേ മുന്നേ എഴുതി വെച്ചാലും നിങ്ങളതല്ലല്ലോ മരിച്ചാൽ പിന്നെ നിങ്ങളതല്ല നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് കൊടുക്കണം മരിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ പലിശ ശ്രദ്ധിക്കുക പലിശ നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടാൽ പലിശ അങ്ങോട്ട് കിട്ടും ആ പലിശ നമ്മൾ വാങ്ങാതിരുന്നാൽ അതും കൂടി പലിശാവും അപ്പം നമ്മളെന്ത് ചെയ്യും ഈ പലിശ വാങ്ങിയിട്ട് പലിശക്ക് ബുദ്ധിമുട്ടിയ ആളുകൾക്ക് കൊടുത്തിട്ട് ആ പലിശയെ ബ്ലോക്ക് ചെയ്യും അതുപോലെ നമുക്ക് കണ്ണ് ദാനം ചെയ്യാൻ നമ്മളുടെ കണ്ണാവുമ്പോൾ അവകാശം അത് നമ്മളുടേതാണ് അത് സദക്കുള്ള കാര്യമാണ് കൂലിയുള്ള കാര്യവുമാണ് വേറൊരാൾക്ക് കണ്ണ് കാണാൻ നമ്മൾ സദക്ക കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളുടേതല്ലാത്തൊരു മുതലേ നമ്മൾ ദാനം ചെയ്യും ദാനം ചെയ്യാം നിങ്ങൾക്ക് വേറൊരാൾക്ക് ഉപകാരമുണ്ടാക്കാം പക്ഷേ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് പറയാൻ പറ്റില്ല ആത്മഹത്യതാളെ മയ്യത്ത് കാണാവോന്നോ ആ മയ്യത്ത് നമ്മൾ കാണുന്നത് നമുക്കാ കൂലി മയ്യത്ത് കാണുന്നതിനുള്ള കൂലി നമ്മക്കാണ് കാരണം നമ്മൾ മയ്യത്ത് കാണുമ്പോൾ നമ്മൾ മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ബോധമായി അപ്പം നമ്മൾക്കാണ് അതുകൊണ്ടുള്ള ഗുണം
നമ്മളൊരാൾ മയ്യത്ത് കാണുമ്പോൾ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൂലിയിട്ടുണ്ട്. മയ്യത്ത് കാണുന്നവരൊന്നുമില്ല. ആത്മഹത്യ ചെയ്ത ആളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അല്ല മയ്യത്ത് കാണുന്നവരൊന്നുമില്ല. മയ്യത്ത് പൊതുദർശനത്തിന് വെക്കുക എന്നത് ഇസ്ലാമികമല്ല. പിന്നെ ഇനി അവിടെ നിങ്ങളുടെ ചോദ്യം എന്തല്ല, പ്രസക്തമല്ല. മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് തിങ്കളാഴ്ച മരിച്ചിട്ട് ബുധനാഴ്ച വരെ വെക്കാൻ കാരണം, അതാണ് ഈ കാരണങ്ങൾ അറിയേണ്ടത്. ചില ആളുകൾ പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്. അത് വിവരക്കുറവിൻ്റെ ഊക്ക് പറയാണ് കേട്ടോ. ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല, ഈ മൂന്ന് ദിവസത്തിനിടയിൽ ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ച നടന്നിട്ടുള്ളത് സത്യമാണ്. പക്ഷേ ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മയ്യത്ത് താമസിപ്പിച്ചതല്ല. ഒരു പ്രവാചകൻ മരിച്ചാൽ മരിച്ചിടത്ത് തന്നെ മയ്യത്ത് മാറണമെന്ന ഇസ്ലാമിലെ നിയമം, അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. ആയിഷാബീവിൻ്റെ റൂം വളരെ ചെറുതാണ്, പത്താൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ കഴിയുള്ളൂ. തിങ്കളാഴ്ച മരിച്ചിട്ട് ബുധനാഴ്ച അവസാനം കുട്ടികൾ മയ്യത്ത് നിസ്കരിച്ച് കഴിയുമ്പോൾ ബുധനാഴ്ച ടൈം. അത്രയും ലോകത്തിൻ്റെ സങ്കടവും ദുഃഖവുമല്ലേ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ നിസ്കരിക്കണ്ടേ? ആ സംഭവം സംശയങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇനി സംശയം തന്നെ ഇപ്പം ചിലവർക്കൊക്കെ സംശയം തീരൂല. മൂപ്പര സംശയത്തിന് ഉന്നയിച്ചല്ല, മൂപ്പര സംശയം തീർന്നപ്പടിച്ചതാണ്. ഇനി ഇതുപോലെ തന്നെ ഇൻഷാല്ലാ നമുക്കിതുപോലുള്ള ഒരുപാട് സദസ്സുകൾ നമുക്ക് ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട്. സംശയ നിവാരണം വരുത്തുന്ന ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ സക്കാത്ത് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ചിലവർ സംശയം ചോദിച്ച് ചോദിച്ച് ഒരു ദിവസം ഒരാളിനോട് ചോദിച്ച സംശയം കേട്ടത്, സംശയം ചോദിച്ച് ചോദിച്ച് കാട് കയറിയപ്പോൾ ഒരാളെ ചോദ്യം, നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് ചെല്ലണമല്ലോ, മൂക്കിലെ പൊടി അലിച്ചാൽ ചെല്ലണോ? അതായത് ചെല്ലൽ നിന്ന് ഒയ്യാ വല്ല വയ്യുണ്ടോ എന്നാണ് ഓൻ്റെ ചോദ്യം. അപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ സാധാരണ ബാത്റൂമിൽ പോയാൽ കേൾക്കൂലേ? കേൾക്കും. വേറെ ആൾക്കാർ മരുന്ന് കുടിച്ചാലോ ചോദിച്ചു. അതുപോലെ ഒരാളുടെ ചോദ്യം, ഞാൻ ചോദ്യം ഉണ്ടാക്കി അങ്ങോട്ട് തരാം. മൊയ്തീൻ പള്ളിയിൽ വെച്ച് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരാളുടെ ചോദ്യം, പിന്നെ മൊയ്തീൻ പള്ളിയിൽ മൂന്നാമത്തെ തട്ടിൽ വെള്ളിയാഴ്ച തന്ന് നടുവിലൊരാൾ നിൽക്കുന്നു, ആ സമയത്ത് കീവായി പോയി മനസ്സിലല്ല ഒതുമുറിഞ്ഞ്, അങ്ങനെ തന്നെ നിസ്കരിക്കണോ അതോ ഇയാൾ ഇടയിൽ കൂടെ ഒന്നും വന്ന് താഴത്തൊന്നും ഒന്നുണ്ടാക്കാൻ കഴിയൂല, എന്ത് ചെയ്യണം? ഭയങ്കര സംശയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളം കിട്ടാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല, ഒന്നുമില്ലാതെ നിങ്ങൾ ജുമാ നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അവിടെ താഴത്ത് തേമം ചെയ്ത് അടിച്ച് തേമം ചെയ്ത് നമസ്കാരത്തോട്ടിലാ വേണ്ടത്. പലരും പലയായി സംശയം ചോദിക്കും, ഞാനും ആളാവണ്ടേ ചെയ്ത് ചോദിക്കില്ല. അങ്ങനല്ല, വളരെ കാര്യഗൗരവമായ നമ്മളുടെ ഈ ചർച്ചയും നമ്മളുടെ ഈ ക്ലാസ്സും അള്ളാഹു നമ്മളുടെ മയ്യത്തിന് കൂടെ കൊണ്ടുപോകാനുള്ള സാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. ഇതുവരെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ റബ്ബിൻ്റെ സദസ്സിൽ ഒത്തുകൂടുകയും റബ്ബിൻ്റെ വിജ്ഞാന സാഗരങ്ങളിൽ നാം ജീവിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മയ്യത്ത് യാത്ര പോകുമ്പോൾ ഈമാനോടുകൂടി യാത്ര പോകാൻ അനുഗ്രഹം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച്, ഖൈറായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, ഏറ്റവും നല്ല മനുഷ്യനായി ജീവിച്ച് മരണം തൗഹീദിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് യാത്ര പോകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന വ്യവസായങ്ങളിലും കച്ചവടങ്ങളിലും നമ്മുടെ തൊഴിലിലും നമ്മളുടെ ജോലിയിലും നമ്മളുടെ